സാർ ഒരു സംശയം, ഞാൻ പ്രൊഫൈലാണ് ശരിക്കും ആർട്ട് പ്രൊഫൈൽ വരുന്നത്. ഒരു മിനിറ്റ് ഞാൻ മൊബൈലിൽ ഒന്ന് ചെയ്യാം, ഞാൻ മൊബൈലിൽ ചെയ്യാം. ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് മൊബൈലിൽ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, മൊബൈലിൽ ലിങ്ക്ഡിൻ വരുമ്പോൾ നമ്മുടെ ഫോട്ടോ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. എന്റെ മൊബൈലിൽ ലെഫ്റ്റ് സൈഡിലാണ് ഫോട്ടോ വരുന്നത്. അവിടെ വ്യൂ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരി മാം, നമ്മുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് വ്യൂ പ്രൊഫൈൽ അല്ലെങ്കിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പൊ വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. കിട്ടിയോ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്? അതന്നെ, അവിടെ തന്നെ, അവിടെ തന്നെ. ഫോട്ടോയിലല്ല ക്ലിക്ക് ചെയ്യണ്ടേ, നമ്മള് ഫസ്റ്റ് ആദ്യം നമ്മുടെ ഒന്ന് ഓഫ്, ലിങ്ക്ഡിൻ ഒന്ന് ഓഫ് ആക്കിട്ട് ഓൺ ആക്കിയാലും മതി. ക്ലിക്ക് ചെയ്യുമ്പം യുവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. ഒരു മിനിറ്റ് നോക്കട്ടെ, നോക്കട്ടെ, ഒരു മിനിറ്റ്, എവിടെയാണ് പോയത് നോക്കട്ടെ. ഞാനിപ്പോ ഫോട്ടോയിലാണ് ഇരിക്കുന്നത്. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോ തന്നെ എനിക്ക് വ്യൂ പ്രൊഫൈൽ അല്ലെങ്കിൽ സെറ്റിംഗ്സ് ഓപ്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, കിട്ടിയോ? വെരി ഗുഡ്. അന്ന് ശൈലജ മാമ ഒന്ന് നോക്കിയോ, വ്യൂ പ്രൊഫൈൽ വരേണ്ടതാണ്, അല്ലെങ്കിൽ ഒന്ന് 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 സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഇപ്പൊ ഇതുവരെ ഉള്ളതൊന്നും നഷ്ടപ്പെടുത്തില്ല, നമ്മള് ജസ്റ്റ് ലിങ്ക്ഡിൻ നിന്ന് പുറത്തു പോയിട്ട് ലിങ്ക്ഡിൻ റീലോഗിൻ ചെയ്തിട്ട് വന്നോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെ 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 അതെ, ആ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ ഇപ്പൊ എന്റെ സ്ക്രീനിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ വി ആർ ഓൾ ഇൻ ദ റൈറ്റ് ട്രാക്ക്. ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആണോ, ഇപ്പൊ എന്തൊക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ലിങ്ക്ഡിൻ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും ലിങ്ക്ഡിന് സൈൻ ചെയ്തിട്ട് കേറിപ്പോന്നോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ പ്രൊഫൈൽ മീ കാണാൻ പറ്റും. നമ്മുടെ ഫോട്ടോയിലുള്ളത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പ്രൊഫൈലിൽ കാണാൻ പറ്റും. അപ്പം ഏകദേശം ഈ പേജിലോട്ട് തന്നെ നമ്മൾ വരും. ഹലോ സാറേ, ഞാനിപ്പോ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിനാണ്, ബ്രാൻഡ് നെയിമാണ് ഞാൻ കൊടുത്തിട്ട്, കമ്പനി ഫേമിന്റെ പേരല്ല ബ്രാൻഡിന്റെ നെയിമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല, നമ്മുടെ പേര് കൊടുക്കണമെന്നില്ല, കമ്പനിയുടെ പേര് കൊടുത്തിട്ട് നമുക്ക് കേൾക്കാം. അല്ല, പി എ നൗഷാദ് എന്ന് കൊടുത്തു, പിന്നെ നമ്മള് നമ്മുടെ പേരിനുള്ളില് നമ്മുടെ കമ്പനിയുടെ പേര് കൊടുക്കാം. നമ്മുടെ കമ്പനിയുടെ ഒരു കമ്പനി അല്ല, നമുക്ക് എത്ര കമ്പനിയുടെ പേര് വേണമെങ്കിലും വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുമ്പോഴേ ഇതിന്റെ താഴെ ആഡ് ഫൈ സ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ആഡ് ഫൈ സ്കില്ല് സ്കിൽസ്. അതെ അതെ, ഫൈ സ്കിൽസ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അഞ്ച് സ്കില്ല് നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് സാധാരണ ജോബ് ജോബ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മള് പ്രൊഫൈല് പിക്ചർ ആഡ് ചെയ്യുന്നവരെ എത്തിയിട്ടുള്ളൂ. അതെ, പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് ആഡ് പ്രൊഫൈലില്, ആഡ് പ്രൊഫൈൽ നമ്മുടെ ഫോട്ടോ പ്രൊഫൈൽ സെക്ഷൻ, അതെ അതെ അവിടെ വരെ എത്തി. ആഡ് പ്രൊഫൈൽ സെക്ഷൻ നമുക്കിപ്പം എന്റെ സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ടാ മതി. ഓക്കെ, ഞാനിപ്പോ ബാക്കില് അതിന്റെ പുറകില് ഞാൻ എന്റെ ഫോട്ടോ തന്നെ കൊടുത്തിട്ടുണ്ട്. സാറിന്റെ അവിടെ മറ്റേ ഡോട്ട്സ് അല്ലേ ഉള്ളത്? സാറിന്റെ റൗണ്ട് ഫോട്ടോ ഉള്ള ബാക്കില് ബ്ലാങ്ക് അല്ലേ? എന്റെ എന്റെ ഫോട്ടോയിലല്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, നമ്മുടെ സ്വന്തം ആഡ് സ്വന്തം. അതെനിക്കറിയാം, എനിക്ക് മനസ്സിലായി. അതല്ല ചോദിച്ചേ, സാറിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇപ്പൊ ബ്ലാങ്ക് ആണല്ലോ. അതെ അതെ അതെ, ഞാനിപ്പോ മനസ്സിലായി മനസ്സിലായി, നേരത്തെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, അത് ഇച്ചിരി ഫോർവേഡ് ഇച്ചിരി മുമ്പിലോട്ട് കയറി പോയെന്നുള്ളൂ, കുഴപ്പമില്ല, അവിടെ വരെ എത്തും. ഓക്കെ, ഞാനത് നേരത്തെ ചെയ്തു വെച്ചാ, ഇനി താഴത്തേക്കുള്ള കുറച്ച് ഡൗട്ട്സ് ആണ് എനിക്ക് ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അത് ഇവിടം വരെ എല്ലാരും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഓക്കെ, ആരൊക്കെയാണ്? ഷഫീഖ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ആഷിഖ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എൽദോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മാത്യു വി ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരെല്ലാം. യു കനോട്ട് ഹാൻഡ് റൈസ്. ഓക്കെ, ജിൻസി നൗഷാദ്,
അതെ അതെ ബാക്കി കൊറേ കൊറേ ഒത്തിരി പേര് ഹാൻഡ് റൈസ് ചെയ്യാനുണ്ട്. ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യാവോ നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് അറിയണം ഇവിടെ. എന്നാൽ നമുക്ക് ഫർദർ പോകാൻ പറ്റും. ഇരുപത്തിയഞ്ച് പേരുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അതെ അതെ ഹലോ ഹാൻഡ് റൈസ് ചെയ്യാനായി ഹാൻഡ് റൈക്ക് എങ്ങനെയാ ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല കമ്പ്യൂട്ടറിലാണോ ലാപ്ടോപ്പിലോ മോർ ഓപ്ഷൻസ് വരുന്നുണ്ടോ ഓപ്ഷൻ ഉണ്ടാവും ലിങ്ക്ഡിനിലല്ല നമ്മള് സൂമിന്റെ ആണ് പറയുന്നത് സൂമിലാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുന്നത് എനിക്കും കത്തിയില്ലായിരുന്നു റെസ്യൂമേ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതിപ്പം വേറെ സ്ഥലത്താണ് നോക്കുന്നത് സൂമില് ജസ്റ്റ് അതെ 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 മീ എന്നുള്ള സ്ഥലം എനിക്ക് ഇതിൽ കാണാൻ പറ്റില്ല അല്ല മീ തെരഞ്ഞു നടക്കുക നമുക്ക് ചാറ്റിൽ എത്ര പേര് ഇത് ചെയ്തു അറിയാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാനാണ് സാറ് പറഞ്ഞത് വന്നിട്ട് ഹാൻഡ് റൈസ് ചെയ്യും അതെ അതെ 14 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ശൈലജ മാഡമും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ടി ജെ മത്തായി നോക്കട്ടെ ഒരു മിനിറ്റ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഫാസ്റ്റ് ആയിട്ട് എല്ലാരും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട് കുറച്ചുപേരെ ബാക്കിയുള്ളൂ ബ്രിജീഷ് ബിസി അതെ അതെ ബിസി ഷീബ മാഡം എനിക്ക് അവിടെ ഓപ്ഷൻ കാണുന്നില്ല ഓക്കെ ഓക്കെ നമ്മള് കോഹോസ്റ്റ് ആയിട്ടായിരിക്കും നമ്മള് കോഹോസ്റ്റ് ആയിട്ടായിരിക്കും ഓക്കെ 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 ഇനി റോയി ജോർജ് ചെയ്തിട്ടില്ല വിസി ഓക്കെ 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 കുഴപ്പമില്ല അത് പഠിച്ചിട്ട് പിന്നെ ചെയ്താലും മതി അബ്ദുൽ കരീം വിസി പ്രജീഷ് അശോകൻ എം സി ജോഷി സർ ആർ യു ഹിയർ യു ക്യാൻ റേസ് യുവർ ഹാൻഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവരിബഡി ഈസ് വിത്ത് ദ സെയിം ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സക്കറിയ രമേഷ് പി കെ പ്രശാന്ത് മാത്യു അശോകൻ അബ്ദുൽ കരീം വിസി പ്രജീഷ് റോയ് ജോർജ് സക്കറിയ ഹിയർ സക്കറിയ ഈസ് ഹിയർ സക്കറിയ സക്കറിയ മേ ബി നോട്ട് ഹിയർ രമേഷ് പി കെ ഹിയർ ക്യാൻ യു റേസ് യുവർ ഹാൻഡ് ക്യാൻ യു റേസ് യുവർ ഹാൻഡ് യു ക്യാൻ സീ ദ ഓപ്ഷൻ ഐ ആം ഓപ്പൺ 1 മിനിറ്റ് യെസ് Ramesh PK raised, yes, already raised. Roy George, can you hear me? I can hear, but I am driving. Okay, okay, fine, fine, fine. Okay. I'm on the way. Prijish. Prijish, can you hear Prijish? VC yes. Prijish. Yes, yes. Yeah, can you raise your hand or you don't know how to do it? Okay, I will also. Check if you can raise your hand.
Okay. There should be option in more. Okay. Okay. So I raise Ashokan, Ashokan and Shakaria and Prashant Matthew. Three people. Plus Prijesh, if you can raise your hands. Yes, four. Roy George is driving, so leave him alone. Yes. The other people, other four people. Yes. Prijesh, Sakaria, Ashogan, Prashant Matthew. Yes. Just want to confirm that you are also with us. If you did it already and everything, that's fine. You have to just tell. You just tell that everything okay. I understand everything. ഒരു സംശയം ഉണ്ടായിരുന്നേ. ഹലോ സിബി, ഈ പ്രൊഫൈൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സേവ് ചെയ്യാൻ നോക്കുമ്പോ സേവ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. സേവ് ഓൾറെഡി ആവുമല്ലോ. സേവ് സേവിനകത്ത് ക്ലിക്ക് സേവ് ക്ലിക്ക് ചെയ്യുമ്പോ വരുന്നില്ല. സേവ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ചു പോയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്തിട്ട് വന്നേ. അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടിട്ട്, അങ്ങനെ എന്താണ് സേവ് ചെയ്യാൻ എന്താണ് പ്രശ്നം എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. ഇല്ല, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, അപ്പം കൊച്ചു പിള്ളേരാണെന്നൊക്കെ കറക്റ്റ് അപ്പൊ ഇപ്പം പ്രശാന്ത് മാത്യു, ലതാ കുമാരി, സക്കറിയ, പ്രജീഷ്. ജസ്റ്റ് വാണ്ട് ടു റീകൺഫേം ഇഫ് ദീസ് പീപ്പിൾ ആർ സ്റ്റിൽ വിത്ത് അസ്. സാറേ, നമ്മളിത് ആവുന്നില്ല. ഓക്കെ, സക്കറിയക്ക് റൈസ് ഹാൻഡ് ആവുന്നില്ല, പക്ഷെ ഓക്കെ ആണ് അല്ലേ? നമ്മൾ കൊടുത്തില്ല, റൈസ് ഹാൻഡ് അല്ല പ്രശ്നം. ശരിയായില്ലെന്നാ പറഞ്ഞേ. ആ, എവിടം വരെ എത്തി? ഇപ്പൊ എന്താണ് സ്ക്രീനിൽ കാണുന്നത്? എന്റെ ഒരു ഗൂഗിൾ വെരിഫിക്കേഷൻ മുകളിൽ റെഡ് ആയിട്ട് കാണിക്കുന്നു, എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ വീണ്ടും ലോഗിൻ ചെയ്ത് വെൽക്കം സക്കറിയ, ആഡ് ഫോട്ടോ, ഇങ്ങനെ ഓപ്ഷൻ കാണുന്നുണ്ട്. ഫോട്ടോ ഇപ്പം ആഡ് ചെയ്യണമെന്നില്ല, ഫോട്ടോ സ്കിപ്പ് ചെയ്തിട്ട് പോരെ. ഫോട്ടോ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഫോട്ടോ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സീ ന്യൂ ഫോട്ടോ എന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഫോട്ടോ സ്കിപ്പ് ചെയ്തോ, ഫോട്ടോയുടെ സ്ഥലത്ത് സ്കിപ്പ് ചെയ്ത് കൊടുത്തിട്ട് മുമ്പോട്ട് പോരെ. ഫോട്ടോയുടെ സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പം അവിടെ പ്രൊഫൈൽ വ്യൂ പ്രൊഫൈലിൽ കാണുന്നുണ്ടോ? നമ്മൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പം വ്യൂ പ്രൊഫൈലിൽ കാണുന്നുണ്ടോ? ആഡ് പ്രൊഫൈൽ സെക്ഷൻ അങ്ങനെ. അതെ അതെ, ആ അതന്നെ അതന്നെ. അവിടം വരെ എത്തിയോ? അവിടെ എത്തി. ഓക്കെ, വെരി ഗുഡ്. അവിടെ വന്നോട്ടെ, അവിടെ വന്നോട്ടെ. ഓക്കെ, റൈസ് ഹാൻഡ് ചെയ്യല്ലേ? ആ, ചെയ്തു. അപ്പൊ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാരും നമ്മൾ ഈ സൂമിൽ കേറാനായിട്ട് സേഫ്റ്റിയുടെ പ്രശ്നം കാരണം നമ്മളൊരു പുതിയ ഇമെയിൽ എടുത്തിട്ടാണ് സൂമിൽ എൻട്രി ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്? സൂമിന് വേണ്ടി എടുത്ത പുതിയ മെയിൽ ഐ ഡി കൊടുത്താൽ മതിയോ? ഏതാണ് ഇതിന് യൂസ്ഫുൾ? നമ്മള് ഏറ്റവും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അതിനകത്തല്ലേ നമ്മുടെ കണക്ഷൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഹലോ, ഏറ്റവും റെഗുലർ ആയിട്ടുള്ള ഇമെയിൽ യൂസ് ചെയ്യുന്ന ആയിരിക്കും. ഹലോ, പറഞ്ഞോ, ആരാണത്? പറഞ്ഞോ, കേക്കണ്ടോ? ആ, പറഞ്ഞോളൂ, കേക്കണ്ട്? നമ്മള് പറയുന്നത് കേൾക്കുന്നില്ല തോന്നുന്നില്ല. ഓക്കെ, എനിവേ, അപ്പൊ ഞാന് അസ്യൂം ചെയ്യാണ് എല്ലാരും നമ്മുടെ ഈ സെയിം ലെവലിൽ എത്തി എന്ന് അസ്യൂം ചെയ്യാണ്. വി വിൽ ഗോ ഫർദർ. ഓക്കെ, പ്രജീഷ്, വി സി പ്രജീഷ്, ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു? എവരിതിങ് ഓക്കെ? യെസ് 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 യെസ്, ഐ ഹാവ് ഫിനിഷ്ഡ് ദി ജോബ് ആഫ്റ്റർ. ഓക്കെ, വെരി ഗുഡ്. പ്രശാന്ത് മാത്യു, എവരിതിങ് ഓക്കെ? പ്രശാന്ത് മാത്യു, എവരിതിങ് ഓക്കെ? Until now you reached Prashant sir,
അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഇല്ലാന്ന് തോന്നുന്നു, ചിലപ്പം കൊറേ സമയം ആയിട്ടില്ല. ഓക്കെ, എനിവേ നമ്മള് കൊറേ സമയം ആയിട്ടില്ല ഈ പേജിൽ കിടന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ചിലപ്പം ഓക്കെ ആ പറഞ്ഞോ. അതെ, ഇതില് ഞാൻ ലിങ്ക്ഡ്ഇൻ ഇപ്പൊ മൊബൈലിൽ ചെയ്തപ്പോ അത് ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ടോ? ഇല്ല, സ്ക്രീൻസ് എങ്ങനെയാണ് വരുന്നത് പറഞ്ഞേ? എന്താണ് വരുന്നത്? മൊബൈൽ, എന്റെ മൊബൈലിലും ലിങ്ക്ഡ്ഇൻ ഓപ്പൺ ആണ്. പറഞ്ഞോ. അതെ, ഇത് ഹോംന്നൊന്നും കാണിക്കുന്നില്ല ഇവിടെ, നമ്മള് ഫേസ്ബുക്കിലേക്ക് മേലെ കാണിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ, അത് കാണിക്കുന്നുണ്ട്. ഇല്ല, സാധാരണ ഒരു ഫോട്ടോ കാണുന്നുണ്ടോ? ഫോട്ടോ കാണുന്നുണ്ടോ? ഫോട്ടോ കാണുന്നുണ്ട്. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തേ. മേലെ സെർച്ച് കാണുന്നേ. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തല്ല, ഞാൻ തിരിച്ചു വിളിക്കാം. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തോ? ഇപ്പൊ തന്നെ. അപ്പൊ വ്യൂ പ്രൊഫൈലിന് കാണുന്നുണ്ടോ? ആ വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തേ. ക്ലിക്ക് ചെയ്തോ? അവിടെയാണ് നമ്മളിപ്പോ എത്തിയേക്കണേ. അതാണ് അതാണ് ഈ ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. കേട്ടോ, അവിടെ വരെയാണ് ഇപ്പൊ നമ്മൾ നിലവിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ആരാണ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പൊ നമ്മൾ ഇവിടെ എത്തി. എന്റെ പ്രൊഫൈൽ എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു, ഇവിടം വരെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഓക്കെ, നമ്മള് ഇതാണ് നമ്മുടെ ആഡ് പ്രൊഫൈൽ. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ വിസിബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പ്രൊഫൈൽ സ്ട്രെങ്ത് ഇവിടെ നമുക്ക് ബിഗിനറിന് കാണാൻ പറ്റും, കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ കമ്പനിയുടെ പേരും നമ്മുടെ പൊസിഷനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പം അത് ബിഗിനറിന് മാറ്റിയിട്ട് ഇത് ഫൈനൽ ഓൾ സ്റ്റാർ സ്റ്റേജിലോട്ട് വരും. ഓൾ സ്റ്റാർ കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 87-80% ഒക്കെ ഏകദേശം നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഡ് പ്രൊഫൈൽ സെക്ഷൻ, അങ്ങനെ ഒരു അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ആഡ് പ്രൊഫൈൽ സെക്ഷൻ മൊബൈലിൽ ഓപ്ഷൻസ് ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊബൈലിൽ എന്റെ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ മൊബൈലിൽ ഒരു പെണ്ണിന്റെ ഒരു പെൻസിലിന്റെ ചിഹ്നം ആയിരിക്കും വരുന്നത്. അതൊന്നും പ്രശ്നമല്ല. ആ ചിലപ്പം മൊബൈലിൽ പെണ്ണിന്റെ ചിഹ്നം ആയിരിക്കും, അതൊന്നും പ്രശ്നമല്ല. അവിടെ ഏറ്റവും ആദ്യം ഉള്ളത് ഇൻട്രൊഡക്ഷൻ. കാണുന്നുണ്ടോ? 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 അത് നമുക്കിവിടെ ഹെൽപ്പ് ദ റൈറ്റ് പീപ്പിൾ ഫൈൻഡ് യു ബൈ ഷോയിങ് വാട്ട് ഓപ്പർച്യൂണിറ്റീസ് യു ആർ ഓപ്പൺ. നമുക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ ആണെങ്കിലും ഇവിടെ നമുക്കത് കാണിക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ലിങ്ക്ഡ്ഇൻ നമ്മൾ സാധാരണ ആൾക്കാർ ഇപ്പം നിലവിൽ ഇപ്പം യൂസ് ചെയ്യുന്നത് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ബിസിനസ്സിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ കൂടുതൽ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. അപ്പം ബിസിനസ്സിനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, ഈ ഒരു പോർഷന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്നുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക. അപ്പൊ ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് നമ്മളിവിടെ പ്ലസ് സൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ജോബാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? നമുക്ക് ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓൾറെഡി ഉണ്ട്, ആഡ് ടൈറ്റിൽ. നമുക്ക് വേറെ എന്തെങ്കിലും നമ്മളിപ്പം എച്ച് ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, റിക്രൂട്ടർ, സോ മെനി ജോബ്സ് ഇവിടെ വരും. അത് എച്ച് ആർന്ന് മാത്രമല്ല, ഇപ്പൊ അഡ്മിന് കൊടുക്കുകയാണ്. അതിന് താഴെ ലുക്കിംഗ് ഫോർ ന്യൂ ജോബ് ഇൻട്രോ 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 മൊബൈലിൽ ചിലപ്പോ ഓപ്ഷൻ വ്യത്യാസം ഉണ്ടാവും. ലാപ്പില് ഇൻട്രോ വരുന്നുണ്ടോ? ഇൻട്രോ വരുന്നുണ്ടോ? ഇൻട്രോയില് ഇൻട്രോയില് താഴെ ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇൻട്രോ ഇൻട്രോ പ്രസ് ചെയ്യുന്നില്ല. ഇൻട്രോ പ്രസ് ചെയ്യുമ്പോ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ കമ്പനി ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ?
അങ്ങനെയാണ് കാണുന്നത്. ലുക്കിംഗ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് കാണുന്നുണ്ട് കാണുന്നുണ്ട്. ചിലപ്പോ ഫീച്ചേർഡ് ആണോ, ഫീച്ചേർഡിലാണോ ബാക്ക്ഗ്രൗണ്ട് സ്കിൽസ്? ഫീച്ചേർഡിലല്ല, ഫീച്ചേർഡ് താഴെയാണ്. ഫീച്ചേർഡ് അബൌട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ താഴെയാണ്. ഞാൻ ഇൻട്രോയിലാണ് പറയുന്നത്. ആദ്യത്തെ ഇൻട്രോയിലുള്ള ആരോ, ഇൻട്രോയിലുള്ള ആരോ മാർക്കില്, ഇൻട്രോയിലുള്ള ആരോ ആണ് നമ്മൾ ആദ്യ ഏറ്റവും ആദ്യത്തെ ഇൻട്രോയിലുള്ള. ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും യുവർ ഇൻ, ആ അത് ചിലപ്പോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ വരും ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും നമുക്ക് ജോബ് ജോബ് ടൈറ്റിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോ അല്ലല്ല, ഞാനിത് പറയുന്നത് എല്ലാം അങ്ങനെ ചെയ്തു പോവാണ്. അപ്പൊ ജോബ് നോക്കുന്നവരുണ്ടാവുമല്ലോ, ജോബ് നോക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, ആ അവർക്ക് ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ജോബും കൂടെ കൊടുക്കാം. വേറെന്തെങ്കിലും വേണമെങ്കിൽ അഡ്മിൻ അടിച്ചാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യലിസ്റ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ജോബ് ലൊക്കേഷൻ, നമ്മൾ എവിടെയാണ് ജോബ് സെർച്ച് ചെയ്യുന്നത്, ജോബ് ലൊക്കേഷൻ അത് ഇവിടെ കൊടുക്കുക. ആഡ് ലൊക്കേഷൻ, നമുക്കിപ്പോ ഇന്ത്യയിൽ ഒരു വേറെ രണ്ട് സ്ഥലത്ത് വേറെ സ്ഥലത്തുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ജോബ് ഖത്തറിലാണ് മാത്രം, ആ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ കൊടുക്കാം. ആ നമ്മുടെ കേരള വരെ എല്ലാം വരും, എല്ലാ സ്ഥലങ്ങളും വരും. കേരള ഇന്ത്യ, കേരളം അടിച്ചു കഴിഞ്ഞാൽ കേരള കേരള വരും. എവിടെ അടിക്കുന്നോ അവിടെ. അപ്പൊ ആ ആ സ്ഥലം, ഈ സ്ഥലത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് മെസ്സേജ് ആയിട്ട് തരിക. നമുക്ക് ലിങ്ക്ഡിനിൽ മെസ്സേജുകൾ വരും, നമുക്ക് ഇൻഫർമേഷൻസ് വരും. ദർ ഇസ് എൻ എച്ച് ആർ മാനേജർ ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ദോഹ ഖത്തർ, ദർ ഇസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള. അപ്പം ഇവിടെ ലൊക്കേഷൻ കൊടുത്താലേ അത് വരുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റ്, ഇമ്മീഡിയറ്റ്ലി ഐ ആം ആക്റ്റീവ്ലി അപ്ലൈയിങ്, ഫ്ലെക്സിബിൾ, കാഷ്വലി ബ്രൗസിങ്. You can, if you are looking for a job, you can put immediately, or otherwise flexible. I am just casually browsing. Job type, job types, full time. Nammal or permanent job aanu nokkunnengil full time kodukkam, alla contract based aanu, namukku full time illa, part time ilaanu, internship, temporary, remote, as per the convenience. Okay, just for information. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്തിട്ട് നമ്മളിപ്പോ ജോബ് സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജോബ് നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. ദിസ് ഇസ് ഫോർ ദ ജോബ്. യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇഫ് ദർ ഇസ് എ ജോബ് അറൈസസ്, യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ, യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ. ദാറ്റ് ഇസ് ദ ഓൺലി ഐഡിയ. ഓക്കെ, സോ ഐ വിൽ ആഡ് ഇറ്റ് ടു മൈ പ്രൊഫൈൽ. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും ലിങ്ക്ഡ് ഇൻ മെമ്പേഴ്സ് എങ്ങോട്ടേക്കാണ്, റിക്രൂട്ടേഴ്സിന് വേണ്ടിയിട്ടാണോ. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പീപ്പിൾ യൂസിൻ ലിങ്ക്. നമുക്കിവിടെ ഷെയർ വിത്ത് ലിങ്ക്ഡ് ഇൻ മെമ്പേഴ്സ് നോർമൽ കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും നമുക്ക് നമ്മുടെ മെസ്സേജുകൾ കാണാൻ പറ്റും. റിക്രൂട്ടേഴ്സിന് മാത്രമല്ല, വേറെ ഒരു നമ്മളെ പോലെ തന്നെ ഒരു നോർമൽ മെമ്പറിനും കാണാൻ പറ്റും. അപ്പം അത് ആഡ് പ്രൊഫൈൽ ചെയ്യാം. അപ്പം അപ്ഡേറ്റ് പ്രൊഫൈൽ വിസിബിലിറ്റി, മേക്ക് യുവർ പ്രൊഫൈൽ ഫോട്ടോ വിസിബിൾ ടു ഓൾ ലിങ്ക്ഡ് ഇൻ മെമ്പേഴ്സ്. നോ, നമ്മളത് കൊടുത്തിട്ടില്ല. അപ്പം അത് എല്ലാവർക്കും കാണണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഉള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് എല്ലാവർക്കും ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓപ്പൺ ടു വർക്ക് മാനേജ് ജോബ് അലേർട്ട് 100K മെമ്പേഴ്സ്, നോ താങ്ക്സ്. സാധാരണ ഫോട്ടോ നമുക്ക് അല്ല, ഒറിജിനലി നമുക്ക് നമ്മുടെ ഫോട്ടോ എല്ലാവർക്കും കാണാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോട്ടോ അങ്ങനെ മിസ്യൂസ് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണെങ്കിൽ ഓൺലി ഫോർ നമ്മുടെ കണക്ഷൻസിന് മാത്രം കൊടുത്താൽ മതി. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ ഇവിടെ പോയിട്ട് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. വിസിബിലിറ്റിയിൽ വന്നിട്ട് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യം. അത് നമ്മുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല്, ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു വിസിബിലിറ്റി ഓപ്ഷൻ വരും കേട്ടോ. അതിനകത്ത് യുവർ കണക്ഷൻസ്, യുവർ നെറ്റ്വർക്ക്, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. അല്ലല്ല മൊത്തത്തില് ഓൾ ലിങ്ക്ഡ് ഇൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. പബ്ലിക് വെച്ചാൽ എല്ലാവർക്കും കാണാം,
അതായത് ലിങ്ക്ഡിൻ ഇല്ലാത്ത ആൾക്കാർക്കും പബ്ലിക് വെച്ച് കഴിഞ്ഞാൽ കാണാം. പക്ഷെ ഇത് ഓൾ ലിങ്ക്ഡിൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ലിങ്ക്ഡിനിലുള്ള എല്ലാവർക്കും കാണാം, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കണമെന്നില്ല. യുവർ കണക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ടിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നല്ലത് നമ്മുടെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ യുവർ കണക്ഷൻസ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ ഫോട്ടോ കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓൾ ലിങ്ക്ഡ് ഇൻ മെമ്പേഴ്സ് കൊടുക്കാം. പബ്ലിക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ പബ്ലിക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് കൊടുത്തോ, നമ്മള് പബ്ലിക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സേവ് ഫോട്ടോ കൊടുക്കണം അല്ലേ സാറേ? ആ, എന്നിട്ട് സേവ് ഫോട്ടോ കൊടുത്താൽ മതി. മൊബൈലിലാണോ ചെയ്യുന്നേ? ലാപ്ടോപ്പിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് വരും. മൊബൈലിലാണെങ്കിൽ ആ ഫോട്ടോയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ടി വരും. മൊബൈലിൽ ചെയ്യുന്ന ഫോട്ടോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്താലേ വരുള്ളൂ ആ ഓപ്ഷൻ. എഡിറ്റ് ഫോട്ടോ എന്ന് ആ ഒരു ഇതാണ് വരുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ. പിന്നെ അവിടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുമല്ലോ. ആ താഴെ ഓക്കെ ഓക്കെ അതിനകത്ത് ചെയ്താൽ മതി. യുവർ കണക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമേ നമ്മുടെ ഫോട്ടോ, നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ തന്നെ ഫേസ്ബുക്ക് മാതിരി തന്നെ. ആ ഫേസ്ബുക്കിൽ പിന്നെ എല്ലാവർക്കും ഫോട്ടോ കാണാം. ഓക്കെ ഓക്കെ, ഇവിടെ വരെ എത്തിയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആഡ് പ്രൊഫഷണലിൽ നമ്മൾ ഇൻട്രോ നമ്മൾ ചെയ്തു, അതായത് ജോബ് ലുക്കിംഗ് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രോ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വൺ അബൌട്ട്. സാർ ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചോട്ടെ സാർ? നമ്മളിപ്പോ ജോബ് ആണ് നോക്കിയത്, ഇനി ബിസിനസ് ചെയ്യുന്നവരാണ് എങ്ങനെയാണ്? ഞാൻ അവർക്ക് വേണ്ടി ചോദിക്കുക. ആ, നമ്മുടെ ഓരോരോ കാര്യങ്ങളും നമുക്ക് താഴെ ഇടാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ വിസിബിലിറ്റി നമ്മൾ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് പോലെയാണ് നമുക്ക് വിസിബിലിറ്റി കൂട്ടാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് പേജ് ഒക്കെ നമുക്ക് അത് ഇതിനകത്ത് ഇടുവാണെങ്കിൽ അപ്പൊ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ കാണാൻ പറ്റും. സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹലോ. ഈ ഇൻട്രോയില് നമ്മളിപ്പോ വന്നു കഴിഞ്ഞിട്ട് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് എന്നുള്ള ഒരുത്തുണ്ടല്ലോ, അവിടെ നമുക്ക് ഇപ്പോ നമ്മൾ ജോബ് അന്വേഷിക്കുന്നില്ലെങ്കിൽ അതില് ഒന്നും നമ്മൾ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെ അതിന് താഴെ എബൌട്ട് എബൌട്ട് ഉണ്ട്. ഹലോ സാർ, ഹലോ. എബൌട്ടിൽ എന്താ സാർ ചെയ്യുന്നത്? ഹലോ, ജെ കെ ജോസ് കേക്കാവോ? പറഞ്ഞോ. ഞാൻ എന്റെ കമ്പനി ഡീറ്റെയിൽ, കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, പിന്നെ വേറെ ഇന്റീരിയർ പല പല ബിസിനസ്സുകൾ ഉണ്ട് നമുക്ക്. മൂന്നാല് റെന്റിന് കൊടുക്കുന്നവർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കൺസ്ട്രക്ഷൻ കമ്പനി പിന്നെ ബാക്കിയൊന്നും എഴുതാൻ പറ്റുന്നില്ല. അത് കഴിയുമ്പോ എൻട്രർ ആവുന്നില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം. ചെയ്യാൻ പറ്റും അല്ലേ? താഴോട്ട് വരാം. ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ആ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ അബൌട്ട് എത്തിയോ? അബൌട്ട് എത്തിയില്ല. അബൌട്ട് എത്തിയില്ല. ഈ പേജ് വന്നോ? ആഡ് പ്രൊഫൈൽ സെക്ഷൻ ഈ പേജ് വന്നോ? ഓക്കെ, അതിനകത്ത് ആദ്യത്തെ മൊബൈലിലാണെങ്കിൽ ചിലപ്പോ ഈ പെന്നിന്റെ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. മൊബൈലല്ല, ലാപ്ടോപ്പാ. ആ, ലാപ്ടോപ്പിലാണെങ്കിൽ ഇങ്ങനെ വരണ്ടാണ്. ഇൻട്രോ ഇൻട്രോയിലാണ്. ഇൻട്രോയിലാണ്, ഇൻട്രോയിലാണ്. ഇൻട്രോ നമുക്ക് ജോബ് നോക്കുന്നില്ലെങ്കിൽ ഇൻട്രോ ഒന്നും ചെയ്യണം ഇല്ല, അത് വെറുതെ വിട്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിന്റെ കാര്യങ്ങൾ ആഡ് ചെയ്യണ്ടേ അതിനകത്ത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ, നമുക്ക് താഴോട്ട് പോവാം. ഓരോരോ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് ആഡ് ചെയ്തിട്ട് വരാം. ഓ, ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട അല്ലേ? ആ, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഓക്കെ 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 സാർ, താങ്ക് യു. ഓക്കെ, നമ്മൾ അടുത്തത് എബൌട്ട് ആണ്. അപ്പം ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത് എബൌട്ടിൽ. യൂസ് സമ്മറി ടു ഷെയർ വാട്ട് യു ഡു ഓർ ദ ഓപ്പർച്യൂണിറ്റീസ് യു ആർ ലുക്കിംഗ് ഫോർ. നമ്മൾ എന്താ ചെയ്യുന്ന കാര്യങ്ങളെന്ന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. നമുക്കിവിടെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ബിസിനസ്സിനെ പറ്റി എഴുതാം. നമുക്കിവിടെ നമ്മുടെ യൂട്യൂബിന്റെ എന്തെങ്കിലും ലിങ്ക് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അത് ഇങ്ങനെ കൊടുക്കാം. ഈ സമ്മറിയിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അത് പുറത്തുനിന്ന് ആരെങ്കിലും അതിനെപ്പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേര് അവർക്ക് കാണാൻ പറ്റും.
ഇപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ ഫേസ്ബുക്ക് അഡ്രസ്സോ എന്തെങ്കിലും നമുക്ക് ഇവിടെ ലിങ്കിൽ ഇത് കൂടുതൽ കൊടുക്കണമെങ്കിൽ അത് പുറത്തുനിന്ന് ആരെങ്കിലും അത് ടൈപ്പ് ചെയ്ത് വരുമ്പം ഇപ്പൊ നമ്മൾ സാറ് പറഞ്ഞില്ലേ ഒരു റബ്ബർ ബാൻഡിന്റെ ഇൻഡസ്ട്രി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. നമുക്ക് എത്ര എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാം. ഇതിനകത്ത് എഴുതുന്നതിന് അങ്ങനെ പരിധി ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും നിലവില് എന്ത് വേണമെങ്കിൽ എഴുതാം. എത്ര എത്ര വലിപ്പമുള്ള സംഭവങ്ങൾ ഇവിടെ എഴുതാം. യൂട്യൂബിന്റെ നമ്മുടെ ലിങ്ക് ആണോ അതോ അതിന്റെ പേരാണോ അതോ ഡീറ്റെയിൽ എങ്ങനെയാണ് അതിൽ ഇവിടെ കൊടുക്കേണ്ടത്? യൂട്യൂബില് നമുക്ക് ഒരു ലിങ്ക് ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും, ആൾക്കാർക്ക് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് യൂട്യൂബിലോട്ട് ഡയറക്റ്റ് പോകാൻ പറ്റും. അല്ലെങ്കിൽ ചാനലിന്റെ പേര് എഴുതിയാലും പിന്നെ യൂട്യൂബിൽ അവർക്ക് ചാനലിന്റെ പേര് അടിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറേണ്ടി വരും. അത്രേ ഉള്ളൂ, ആ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിന്റെ പേര് ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതിക്കോ. സമ്മറി ഞാനിപ്പോ എഴുതാണ്. സാർ ഇപ്പൊ നേരത്തെ ചെയ്തിട്ടിരിക്കുന്നവർക്ക് അതിലോട്ട് വീണ്ടും എടുക്കാൻ എന്ത് ചെയ്യണം? ആ എബൌട്ട് എന്നുള്ള അത് കാണാൻ അതിൽ കറക്റ്റ് ഓപ്ഷൻ എഡിറ്റ് ചെയ്യേണ്ടി വരും. എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എഡിറ്റിനെ എടുക്കാനായിട്ട് എഡിറ്റ് ഓപ്ഷൻ കിട്ടാ ഇത് അതിന് പറ്റുന്നില്ലല്ലോ. എനിക്ക് ആ ഞാൻ ടൈപ്പ് ചെയ്തതിൽ എനിക്ക് വ്യത്യാസം വരുത്തണം. അപ്പോ എന്താ ചെയ്യണ്ടേ? ആ ഒരു പെന്നിന്റെ ഓപ്ഷൻ വരുന്നുണ്ടോ? ആ ഓക്കെ 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 സർ. ആ അതിന് അതിനകത്ത് ചെയ്താൽ മതി. അപ്പൊ അവിടെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഓ ശരി 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 സാർ. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ജസ്റ്റ് എൻ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ഹാവിങ് നമുക്ക് നമ്മുടെ പറ്റി നമുക്കൊരു സമ്മറി കൊടുക്കാം. നമുക്ക് ഇപ്പൊ ഞാനിപ്പം ബിസിനസ് ചെയ്യുന്നില്ല, അപ്പൊ ജോബിന്റെ ആണ്. അപ്പൊ എനിക്ക് ജോബിന്റെ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഹാവിങ് 12 years ഓഫ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എൻ GCC countries looking for opportunity in the adinne onnum kollilla ta നമുക്ക് എന്ത് നമ്മുടെ നമുക്ക് പ്രൊഫൈലിൽ ആൾക്കാർ എന്ത് കാണണോ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. സാറേ ഇപ്പൊ എന്റെ ആഡ് പ്രൊഫൈൽ ഇപ്പൊ കാണുന്നില്ലല്ലോ സാറേ. ആഡ് പ്രൊഫൈലില് കാണുന്നില്ല. ഇപ്പൊ താഴെ ഒരു ആഡ് പ്രൊഫൈലില് വന്നിട്ടുണ്ട്, അതില് കൊടുക്കുമ്പോ വേറെ ഇൻഡസ്ട്രിയാണ് മാത്രം. മൊബൈലിലാണ് കയറുന്നേ? മൊബൈലിൽ നിന്നാണോ? അല്ല ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്യണത്. ജോബ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ക്ലിക്ക് ചെയ്തപ്പോ പിന്നെ ആഡ് പ്രൊഫൈലിൽ പോയി. ഓക്കെ, ആഡ് പ്രൊഫൈലില് ക്ലിക്ക് വേറെ ഉള്ളില് വേറെ സാധനങ്ങൾ ചെയ്യുമ്പോ അത് പോയി അല്ലേ. ഒരു കാര്യം ചെയ്തോ, വീണ്ടും ഒന്ന് ലിങ്ക്ഡിൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോരെ. അപ്പൊ നമുക്ക് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആഡ് പ്രൊഫൈലിന്റെ ഓപ്ഷൻ വരും. ലിങ്ക്ഡിൻ ഒന്ന് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോ, സൈൻ ഇൻ ചെയ്തിട്ട് കയറി പോരെ. അപ്പൊ ഒന്നും നഷ്ടപ്പെടില്ല, നമ്മൾ ചെയ്തതൊക്കെ ഉണ്ടാവും. ആ ചെയ്തതല്ല അതുപോലെ തന്നെ ഉണ്ടാവും, ഒന്നും പോവില്ല. എന്തോ സൈൻ ഇൻ ചെയ്തിട്ട് കയറി പോരെ. ആ നോർമൽ ആയിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് കയറി പോരെ. സൈൻ ഇൻ ചെയ്യേണ്ടത് നമ്മള് ഗൂഗിളിൽ ലിങ്ക്ഡിൻ അടിച്ചു കഴിഞ്ഞാല് ലിങ്ക്ഡിന്റെ ഇത് വരും. ഫസ്റ്റ് സെർച്ചസ് ലിങ്ക്ഡിൻ ആയിരിക്കും കാണിക്കുന്നത്. അവിടെ ലിങ്ക്ഡിൻ അടിച്ചിട്ട് അവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. വന്നോ ലിങ്ക്ഡിൻ തന്നെ വന്നോ? ഓപ്പൺ ഡയറക്റ്റ് ആയിട്ട് കയറിയോ? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് കയറിയെങ്കിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പ്രൊഫൈൽ മൈ പ്രൊഫൈൽ എന്നുള്ളത് സംഭവം വരുന്നത്. അതെ അതെ അതന്നെ ആഡ് പ്രൊഫൈൽ കണ്ടോ?
ഓക്കെ, ആഡ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തോ. അപ്പൊ അതിനകത്ത് ഈ ഇൻട്രോയും നമ്മുടെ സമ്മറി എല്ലാം ചോദിക്കും. അങ്ങനെ താവട്ട് താവട്ട് വരുന്ന കാണുന്നില്ലേ? ഇല്ല, ഇൻട്രോ മാത്രമേ വരുന്നുള്ളൂ. ഇൻട്രോ മാത്രമേ വരുന്നുള്ളോ? ഇൻട്രോയിന്റെ താഴെ ഒന്നും കാണുന്നില്ല. ഇന്റർമീഡിയറ്റ് വന്നു. എനിവേ, ആഡ് പ്രൊഫൈൽ സെഷനില് നമ്മള് ഇൻട്രോ ഞാനിപ്പോ എബൌട്ടിലാണ് കൊടുത്തത്. എബൌട്ടിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇൻഫർമേഷൻ ചെയ്തു. അപ്പം തന്നെ എന്റെ പ്രൊഫൈല് ഇന്റർമീഡിയറ്റ് സ്ട്രെങ്തിലോട്ട് വന്നു. അതായത് എന്റെ ഇൻഫർമേഷൻ കുറച്ച് ആൾക്കാർക്ക് വിസിബിൾ ആകാൻ തുടങ്ങി. എന്തോ നമുക്ക് നമുക്ക് ഇപ്പൊ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കമ്പനിയുടെ പേര് കൊടുക്കാം. കമ്പനിയുടെ വെബ്സൈറ്റ് ആണെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിന്റെ പേര് കൊടുക്കാം. നമുക്ക് ഫേസ്ബുക്കിന്റെ ലിങ്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, യൂട്യൂബിന്റെ ലിങ്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എന്താണോ നമുക്കുള്ളത് ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെപ്പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ വിസിബിൾ ആയിരിക്കും, നമ്മളെ കാണാൻ പറ്റും. മീഡിയ ആൻഡ് വെബ്സൈറ്റ്. ഇന്റർമീഡിയറ്റ് ഗ്രേഡ് പ്രോഗ്രസ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. യു റൈസ്ഡ് യുവർ ലെവൽ, വെരി നൈസ്. നമുക്കത് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്കത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. എത്തിയോ? എന്തെങ്കിലും എഴുതിയായിരുന്നു അതിനകത്ത്? എന്തെങ്കിലും എഴുതിക്കോ. ഇപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. മൈ നെയിം ഈസ് സിബി ജോസഫ് ആൻഡ് I'm originally from നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ട, അത് ജോബിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട്. സെക്കൻഡിൽ എബൌട്ടിൽ നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസോ നമ്മൾ എന്താ ചെയ്യുന്നതെന്നോ നമുക്ക് എന്തെങ്കിലും ലിങ്കുകൾ ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ലുക്കിംഗ് ഗുഡ് മീൻസ് യു ഓൾറെഡി എൻട്രഡ് സംതിങ്. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. അത് മതി, നമുക്ക് പിന്നെ നമുക്ക് വന്നിട്ട് അത് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടം വരെ എല്ലാരും എത്തിയിട്ടുണ്ടെങ്കിൽ താവട്ട് 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 നമുക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ, അത് നമ്മള് ഓരോ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമുള്ളതാണ്. എബൌട്ടിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും ഒന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റും. എബൌട്ട് നമുക്കൊരു റൈറ്റ് അപ്പ് മാതിരി എഴുതാൻ പറ്റും. എന്തോ അതെ, അത് നമ്മുടെ കണ്ടന്റ് പോസ്റ്റ് ഷോ കണ്ടന്റ് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നെറ്റില്, അപ്പൊ ആ പോസ്റ്റുകൾ ഇവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് റൈറ്റപ്പ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇപ്പൊ നോക്കണമെന്നില്ല, അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എഴുതിയിട്ട് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ, എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പം ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. നോ കണ്ടന്റ് ടു ഡിസ്പ്ലേ. ഈ ലിങ്ക്സിലാണ് ഇവിടെ നമുക്ക് ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെ ഒക്കെ ലിങ്കുകൾ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ നമുക്ക് അതിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും. അതിലൊന്ന് കണക്ട് നേരിട്ട് നമുക്ക് ഇതിലോട്ട് പോകാൻ പറ്റുമോ? ഇതിലെ കണക്ട് ചെയ്യാൻ പറ്റുമോ ലിങ്ക്? അവർക്ക് അവർക്ക് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ സാധനം അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഇട്ട് വെച്ചു, അപ്പൊ അതിന്റെ ഒരു ലിങ്ക് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് കോപ്പി ലിങ്ക് എടുത്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോക്കുന്ന ആൾക്കാർക്ക് ആ ലിങ്കിൽ പോയിട്ട് നമ്മുടെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് അല്ലെ ആക്സസ് ചെയ്യാൻ പറ്റും ആ സാധനം, പ്രസന്റേഷനോ എന്തെങ്കിലും. ആർട്ടിക്കിൾസ് നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് എഴുത്തുകൾ എന്തെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നോ കണ്ടൻസ് ടു ഡിപ്ലൈ വെൻ യു പബ്ലിഷ് എ ന്യൂ ആർട്ടിക്കിൾ ഇറ്റ് വിൽ ഷോ ഹിയർ. അത് 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 വേറെ അത് നമ്മൾ അത് ചെയ്യേണ്ട. ഇപ്പം നമ്മളിപ്പോ ജസ്റ്റ് ആ ലിങ്കിൽ നോക്കിയാൽ മതി. അത് ആർട്ടിക്കിൾസ് വേറെ സ്ഥലത്ത് നമ്മൾ എഴുതുമ്പോൾ അത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ അങ്ങോട്ടേക്ക് പോണ്ട, ആർട്ടിക്കിളും പോസ്റ്റുകളും ഇപ്പൊ പോണ്ട. ഇപ്പൊ ജസ്റ്റ് ലിങ്കുകൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ഷെയർ ചെയ്തോ. ലിങ്കിലൂടെ ഓപ്പൺ ചെയ്തത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ്, പക്ഷെ കമ്പനിയുടെ FB കൊടുക്കാൻ ലിങ്ക്സിൽ കമ്പനിയുടെ FB കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ പേര് ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേര് വരും. നമ്മളെ കാണാൻ പറ്റും. നമ്മുടെ പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് താഴെ അഡ്രസ്സും പേരും കൊടുക്കൂലോ? പ്രൊഫൈൽ പിക്ചറിന് കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. എവിടെയാണ് പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് താഴെ നമ്മുടെ പേരും അഡ്രസ്സും ഉണ്ട്, പക്ഷെ അതിനകത്ത് അഡ്രസ്സ് കോട്ടയം എന്നുള്ളത് ആക്കണം, പക്ഷെ വഞ്ചേരി അവിടെ വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, അങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. കേട്ടോ, നമ്മളിപ്പോ ആഡ് പ്രൊഫൈൽ സെക്ഷനിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഈ പോസ്റ്റും ആർട്ടിക്കിൾസ് ഒന്നും നമുക്ക് ചെയ്യണ്ട, ലിങ്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തു. മീഡിയ ഇതും നമ്മളിപ്പോ നോക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ വരും. ലിങ്ക്സ് എന്താണ്, എന്താണ് ലിങ്ക്സ് ചെയ്യേണ്ടത് സാറേ? ലിങ്ക്സ് നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ആൾക്കാര് ഡയറക്റ്റ് നമ്മുടെ ലിങ്ക്ഡിൻ കേറുന്നവർക്ക് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് നമ്മുടെ ആ യൂട്യൂബിൽ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. നമ്മള് നമ്മള് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ എന്തെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും പ്രൊഫൈലോ എന്തെങ്കിലും ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഉണ്ടാക്കിയിട്ട് അതിവിടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ കാണുന്നവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കമ്പനിയുടെ പ്രൊഫൈൽസോ നമുക്ക് എന്ത് വേണമെങ്കിലും സേവ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ ഇടാൻ പറ്റും. മനസ്സിലായില്ല, ലിങ്ക്സിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മളത് ചെയ്യുന്ന മാതിരിയല്ലേ. കേട്ടാ, നമ്മള് നമ്മുടെ ഗൂഗിൾ ഡ്രൈവില് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഒരു ലിങ്ക്, നമുക്ക് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൂഗിൾ ഡ്രൈവിൽ കിട്ടും. ആ കോപ്പി ലിങ്ക് എടുക്കുക. ആ കോപ്പി ലിങ്ക് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആര് കാണുന്നോ അവർക്ക് നമ്മുടെ ലിങ്ക്ഡിന്റെ നമ്മുടെ പേരിന്റെ താഴെ ഈ ഒരു ലിങ്ക് വരും. അവർക്ക് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ പറ്റും. ആ ലിങ്ക് ആയിട്ടാ, ലിങ്ക് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആ അതിപ്പോ ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്കത് പിന്നെ ഭാവിയിൽ ചെയ്താൽ മതി. കേട്ടോ, മീഡിയ ഫോട്ടോസ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇടാം ഇവിടെ. അപ്ലോഡ് ഫോട്ടോസ്, ഡോക്യുമെന്റ്സ്, പ്രസന്റേഷൻ അത് ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഇടാം. ലിങ്കുകളല്ല ഡയറക്റ്റ് ആയിട്ട് വിടണമെങ്കിൽ ഇവിടെ ഇടാം. ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐക്ലൗഡ് ഡ്രൈവിലോ എവിടെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. ആ മീഡിയയിൽ ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ പേജ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഡിസ്പ്ലേ ആവും. ആ പേജ് ഓപ്പൺ ആക്കുമ്പോ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് വരും. താഴോട്ട് താഴോട്ട് വരുമ്പോ പേജ് ഓപ്പൺ ആക്കുമ്പോ പേരും
പൊസിഷനും കാര്യങ്ങളൊക്കെ ആദ്യം വരുന്നത്. പക്ഷെ അവർ നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടം വരെ എത്തിയോ എല്ലാരും? സാറേ ഒരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാറേ ഈ പോസ്റ്റ് നമ്മൾ സാധാരണ ഇപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാം അല്ലേ? ആർട്ടിക്കിൾ നമുക്ക് എന്താന്ന് വെച്ചാൽ എഴുതാനുള്ളത് നമുക്ക് എഴുതാം അല്ലേ? പിന്നെ ഈ ലിങ്ക് എന്ന് പറഞ്ഞാല് നമുക്ക് യൂട്യൂബിന്റെ ഒക്കെ ലിങ്ക് കൊടുക്കാനാണോ? യൂട്യൂബിന്റെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അതിന്റെ ലിങ്കുകൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രൊഫൈലിൽ വരുന്ന ആൾക്കാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഫേസ്ബുക്കിലോട്ടും യൂട്യൂബിലോട്ടും ഒക്കെ പോകും. അപ്പൊ ഈ അബൌട്ടിൽ നമ്മളിപ്പോ ലിങ്ക് ചെയ്തത് പോലെ തന്നെ. ആ അതെ 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 അതന്നെ. പിന്നെ ഇപ്പൊ മീഡിയ എന്ന് പറയുമ്പോ, മീഡിയ എന്ന് പറയുമ്പോ എബൌട്ടിൽ ലിങ്ക് ചെയ്യുന്ന പറഞ്ഞാല് എബൌട്ടിൽ ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ നമുക്ക് എബൌട്ടിൽ ലിങ്കിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമ്മൾ ലിങ്ക് അവിടെ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് എളുപ്പത്തിൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എബൌട്ടിൽ അതുകൊണ്ടാണ് ചേർക്കുന്നത്. ലിങ്ക് മാത്രമായിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഈ ഫീച്ചേർഡിൽ കൊടുത്താൽ മതി. ലിങ്കിൽ കൊടുക്കണം അല്ലേ? ആ ലിങ്കിൽ തന്നെ കൊടുക്കണം. എബൌട്ട് എന്നുള്ളത് നമ്മള് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കമ്പനിയുടെ നമുക്ക് റൈറ്റപ്പ്, ചെറിയ റൈറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എബൌട്ടിൽ അങ്ങ് എഴുതി ചേർക്കാം. അപ്പൊ നമുക്ക് അവർക്ക് കാണാൻ പറ്റും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്. ലിങ്ക് കാണാൻ പറ്റും. ആ ഓക്കെ, ഇനിയിപ്പം വേറെ ആരെങ്കിലും പുറത്തു നിന്ന് ഓപ്പൺ ചെയ്തിട്ട് വരുമ്പം അവർക്ക് ഈ യൂട്യൂബ് ഡയറക്റ്റ് യൂട്യൂബിലോട്ട് പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം ഒത്തിരി. മീഡിയ നമുക്ക് എന്തെങ്കിലും ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പൊ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ്, അതായത് ഇപ്പം എനിക്കിപ്പോ ഖത്തറിൽ ഇപ്പം 12 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് പ്ലസ് ചെയ്തിട്ട് ടൈറ്റിൽ എന്ത് പൊസിഷൻ ആണ് ഇപ്പൊ നമ്മൾ കറന്റ് വർക്ക് ചെയ്യുന്നത്, സീനിയർ നമ്മുടെ നമുക്ക് നമ്മുടെ എന്താണോ അത് മെയിനായിട്ട് ജോബിന്റെയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ എവിടെയാണോ എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. നമ്മളുമായി ലിങ്ക് ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി, നമ്മളെ കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടി. ആ അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, സീനിയർ എച്ച് ആർ ആൻഡ് അഡ്മിൻ ഓഫീസർ, എംപ്ലോയ്മെന്റ് ടൈപ്പ് ഫുൾ ടൈം, ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അൽസാദ് ജനറൽ കോൺട്രാക്ടിങ്, എവിടെയാണ് സ്ഥലം, ദോഹ ഖത്തർ, ഏത് എപ്പം മുതലാണ് വർക്ക് ചെയ്യണേ, സ്റ്റാർട്ട് ഡേറ്റ്. അപ്പം ഞാൻ 2008 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, മാർച്ച് 2008 മുതൽ 2008. ഓക്കെ, പ്രസന്റ് ഇവിടെ എൻഡ് ഡേറ്റ് ഇപ്പൊ കൊടുക്കണ്ട, ഇവിടെയാണ് കറന്റ്ലി വർക്ക് ചെയ്യണേ. അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അത് നമുക്ക് ഒരു പൊസിഷൻ അല്ല, എത്ര പൊസിഷൻ വേണമെങ്കിലും കൊടുക്കാം, നമ്മുടെ എത്ര എക്സ്പീരിയൻസ് വേണമെങ്കിലും കൊടുക്കാം. അതിന്റെ കൂടുതൽ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ സി വിയോ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇതിന്റെ കൂടുതൽ ഇതിന്റെ താഴെ അപ്ഡേറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അതല്ല നമുക്ക് ഇവിടെ നമ്മുടെ മെയിനായിട്ട് ജോബിന് വേണ്ടിയിട്ടുള്ളതാണ്, മെയിനായിട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഓപ്ഷൻ മെയിനായിട്ട് ഗുണമാവുക. എക്സ്പീരിയൻസ് നമുക്ക് എന്താണ് പ്രീവിയസ് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളത്. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ സേവ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഞാൻ എടുക്കാം. എന്റെ 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 ഇത് കിട്ടുന്നുണ്ടോ, ഇത് സ്ക്രീൻ കിട്ടുന്നുണ്ടോ? സ്ക്രീൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ആഡ് പ്രൊഫൈൽ സെക്ഷൻ വന്നോ? അതില് ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ടില് ഫസ്റ്റ് വൺ വർക്ക് എക്സ്പീരിയൻസ്. ബാക്ക്ഗ്രൗണ്ടില് താഴെയാണ് സ്കിൽസ്, അടുത്തതാണ് സ്കിൽസ്. സ്കിൽസ് തമ്മിൽ വന്നില്ല, ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ആ സ്കിൽസിന്റെ മുകളില് ബാക്ക്ഗ്രൗണ്ട്. ഓ, ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യണം. ആ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, വോളണ്ടിയർ എക്സ്പീരിയൻസ് അങ്ങനെ വരും.
എന്റെ ഞാനിപ്പോ കാണിക്കാൻ വേണ്ടിട്ട് പുതിയ ഇപ്പൊ ഞാനിപ്പോ പുതിയതായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ പുതിയൊരെണ്ണം ഓപ്പൺ ആക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ ആഡ് ചെയ്യുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വർക്ക് എക്സ്പീരിയൻസ് ഞാനിപ്പോ ഒരെണ്ണം ആഡ് ചെയ്തു. ഇനി എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യാം. പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2008 കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെയ്തത്. 2008 മുമ്പിൽ എന്ത് ജോലി ചെയ്തേ അത് ഇവിടെ ചെയ്യാം. അപ്പം ഈ കറന്റ്ലി വർക്കിംഗ് എന്നുള്ളത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആ പീരീഡ് ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് ആണോ വർക്ക് ചെയ്യുന്നതെന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ കറന്റ്ലി വർക്കിംഗ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് മാത്രമേ കാണിക്കുള്ളൂ, കാരണം അവിടെ ആണല്ലോ വർക്ക് ചെയ്യണേ. അങ്ങനെ ഇവിടെ വരെ എത്തിയോ? ഓക്കെ. അപ്പൊ ആഡ് പ്രൊഫൈൽ സെഷനിൽ നമ്മള് ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂടുതൽ ചേർക്കാം. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് മെയിൻ ആയിട്ട് ജോലിക്ക് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഗുണാവുക. ഓക്കെ ഓക്കെ. നമുക്കിനി എഡ്യൂക്കേഷനിലോട്ട് പോവാം. നമ്മൾ എന്താണ് പഠിച്ചത്, ഏത് കോളേജിലാണ്, നമ്മുടെ കോളേജിന്റെ പേരൊക്കെ ഇവിടെ വരും. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കോളേജിന്റെ പേരൊക്കെ വരും. ഞാൻ പഠിച്ച കോളേജിന്റെ മഹാത്മാഗാന്ധി കാശി വിശ്വവിദ്യാലയം. ഓക്കെ, നമ്മൾ ഏതാണോ, നമ്മൾ മിക്കവാറും എല്ലാ കോളേജിന്റെയും പേര് ഇവിടെ തന്നെ ഉണ്ടാവും. അത് നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡിഗ്രി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാണിക്കണമെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് നമ്മൾ പ്രൊഫൈല് ചെക്ക് ചെയ്യുന്നവർ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഇത് ചേർത്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ എഴുതാം, നമ്മുടെ കോളേജിന്റെ കാര്യത്തെ പറ്റിയോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റാങ്ക് കിട്ടിയ കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ചേർക്കാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കണ്ടോ, എൻ്റെ പ്രൊഫൈൽ ഇപ്പം ഇന്റർമീഡിയറ്റിൽ നിന്ന് സ്ട്രെങ്ത് കൂടി വന്നു, ഇപ്പൊ ഒരു 80% സ്ട്രെങ്ത് ആയിട്ട് വന്നു. ഹലോ സാർ, ഹലോ നെറ്റ് കുറെ പ്രോബ്ലം വന്നു, എനിക്ക് കുറെ ഞാൻ കേട്ടില്ല. എനിക്കൊരു കാര്യം അറിയാനായിട്ട്, അതായത് എബൌട്ട് ഞാൻ കുറെ നമ്മളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽ എഴുതുമ്പോ അത് കുറച്ച് എഴുതി അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി രണ്ടാമത് ഇനി അത് ആഡ് ചെയ്യാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ അത് ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ഓപ്ഷൻ ഉണ്ടാവും. നമ്മള് ഒരു മിനിറ്റ് ഞാൻ ഇവിടുന്ന് വീണ്ടും ടൈപ്പ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ, ഒരു മിനിറ്റ്. ആഡ് ഫൈവ് സ്കിൽസ്. ഓക്കെ, ഒരു മിനിറ്റ്. അത് ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു മിനിറ്റ്. നോട്ട് ഫിനിഷ്. ഓക്കെ, ഇവിടെ ഇല്ല അബൌട്ട് ഇല്ല അബൌട്ട് അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ കമ്പ്യൂട്ടറിലും ചിലപ്പോ പല പല മൊബൈലിൽ വേറെ സ്ഥലത്തായിരിക്കും, കമ്പ്യൂട്ടറിൽ വേറെ സ്ഥലത്തായിരിക്കും കണ്ടുപിടിക്കും ആ കമ്പ്യൂട്ടർ. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടോ എബൌട്ട്? താഴെ ഞാൻ കൊറേ കേട്ടില്ല സാറല്ല, കുഴപ്പമില്ല, കണ്ടിന്യൂ സാർ, നോ പ്രോബ്ലം. ഞാൻ പിന്നെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ ആഡ് പ്രൊഫൈൽ സെഷനിൽ നമ്മള് ഫീച്ചേർഡ് കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് എത്തി, എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷനിൽ ചെയ്തോണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷൻ നമ്മള് ഒരെണ്ണം ചെയ്തു,
നമുക്ക് ആവശ്യമുള്ളത് അത് പിന്നെ പിന്നെ ചെയ്താലും മതി. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ലൈസൻസ് സർട്ടിഫിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും നമുക്ക് ലൈസൻസ് കാണിക്കണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഏത് സ്ഥലത്തു നിന്ന് സിസ്കോ സർട്ടിഫിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും നോർമൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്, മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും, ക്രെഡൻഷ്യൽ കാണിക്കാൻ പറ്റും. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം മെയിൻ ആയിട്ട് ജോലി സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുക. വോളണ്ടിയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാഷൻ ആൻഡ് ഹൗ ലൈക്ക് ടു ഗീവ് ബാക്ക്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ നമ്മൾ വോളണ്ടിയർ ആയിട്ട് എന്തെങ്കിലും ജോലി നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെഡ് ക്രോസ് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അതൊന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ പ്രൊഫൈൽ സെഷനിൽ നമ്മൾ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്തു. പിന്നെ നമുക്ക് സ്കിൽസ്, നമ്മൾ ഷോക്കേസ് യുവർ സ്ട്രെങ്ത് ആസ് എ പ്രൊഫഷണൽ. നമുക്ക് നമ്മുടെ സ്കിൽസുകൾ നമുക്കിവിടെ 50 സ്കില്ല് വരെ സെലക്ട് ചെയ്യാം. ഇതും മെയിനായിട്ട് ജോബ് സെർച്ച് ചെയ്യുന്നവർക്കുള്ളതാണ്. എന്നാലും നമുക്ക് നമ്മുടെ ഏതാണോ ഫീൽഡിൽ ഉള്ള സ്കില്ലുകൾ 50 സ്കില്ല് വരെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി കുറേ സ്ട്രെങ്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ്, കൺസ്ട്രക്ഷൻ, ഇംഗ്ലീഷ്, ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ അവരെന്നെ കുറേ സ്കില്ലുകൾ ചെയ്തു. ഈ സ്കില്ലുകളൊക്കെ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, അല്ലെ ഇനി സ്കില്ലുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതിനകത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ആവും, ഇനി വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ സ്കില്ല് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേഷനിൽ വേറെ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഈ നമുക്ക് ഇത് ഇതിനകത്തുള്ളതാണെങ്കിൽ ഡയറക്റ്റ് അവിടെ തന്നെ ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ്, ഹിന്ദി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആഡ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഓൾറെഡി ഓൾ സ്റ്റാർ കിട്ടി ഇത്രേ തന്നെ ചെയ്തപ്പം. അപ്പം നമുക്ക് എല്ലാവർക്കും ഓൾ സ്റ്റാർ കിട്ടുന്ന രീതിയിലോട്ടൊന്ന് കൊണ്ടുവരാം പെട്ടെന്ന് തന്നെ. ഇപ്പൊ നമുക്ക് ഒരു ഓൾ സ്റ്റാർ പ്രൊഫൈൽ നമ്മൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, കാരണം ആഡ് പ്രൊഫൈലിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോ തന്നെ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സൂപ്പർ ആണല്ലോ, വെരി നൈസ്. അപ്പൊ നമ്മൾ ഏകദേശം ലിങ്ക്ഡിനിൽ ഏകദേശം മാസ്റ്റർ ആയിക്കൊണ്ടിരിക്കാണ്. വെരി ഗുഡ്. എല്ലാവർക്കും ഓൾ സ്റ്റാർ കിട്ടട്ടെ, ലിങ്ക്ഡിനിൽ എല്ലാവർക്കും ഓൾ സ്റ്റാർ കിട്ടട്ടെ ഇന്ന് തന്നെ. ഉപയോഗിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കിങ് ആസിഫി സാറിന്റെ കിങ് ആ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, കിട്ടിയ കിട്ടിയല്ലേ. ഉപയോഗിക്കുന്ന ആളാന്ന് ആദ്യം പറഞ്ഞു. അല്ല, ഉപയോഗിച്ചല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഞാനൊരു 3-4 വർഷമായിട്ട് ഐ ആം യൂസിങ് ഇറ്റ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു തരാൻ ഇന്നാണെങ്കിൽ സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്താണെങ്കിലും അതെ, നമുക്ക് ഇന്നൊരു 25 പേർക്ക് ഇന്ന് ഓൾ സ്റ്റാർ മേടിച്ചിട്ട് പോണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം, തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. നമുക്ക് ഇനി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അത് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും. പിന്നീട് ലിങ്ക്ഡിന്റെ പല ക്ലാസ്സുകൾ കേട്ടെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിസൾട്ട് ഇപ്പോഴല്ലേ? അതെ അതെ, പ്രാക്ടിക്കൽ റിസൾട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്, ശരിയാണ്. അതെ അതെ, ക്ലാസ് കേട്ടാല് പ്രാക്ടിക്കൽ നടക്കുന്നില്ലല്ലോ.
പ്രാക്ടിക്കൽ നടക്കുന്നില്ല. ശരിയാ, നമ്മളത് ഹാൻഡ്സ് ഓൺ, നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇനി നമുക്ക് പിടി വിടാതെ പിടിക്കണം. ജോഷി സാറെ കുറച്ച് പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവില്ല സാർ, അരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പറഞ്ഞു തരണേ. അല്ല, ഇനി ഇനിയുള്ള ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഹലോ സിബി സാർ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ഒരു കാരണം, നമ്മള് ഈ ഫേസ്ബുക്കും ലിങ്ക്ഡിനും നമ്മളൊന്ന് ഗ്രൂപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അല്ലേ? എന്തോ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല. ഒന്ന് ഹലോ ഒരു മിനിറ്റ് ഒന്ന്. ആ പറഞ്ഞോ പറഞ്ഞോ. ആ നമ്മള് ഫേസ്ബുക്ക് ആണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള പേഴ്സണലി അറിയാവുന്നവർ തമ്മിൽ ഒന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഇംപ്രൂവ് അല്ലേ? ആ അതായിരിക്കും ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പൊ ഇതുപോലെ ഒരു സെക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. തീർച്ചയായിട്ടും അതെ അതെ അതെ. നമുക്കിപ്പോ കുറച്ച് സമയം എടുത്തെങ്കിലും നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോ നമുക്ക് കൂടുതൽ ഗുണം വരും. ശരിയാ. ഓക്കേ ഓക്കേ. ഐ ആം മൈ മൈ ഡൈനാമിക് ബഡി ഈസ് ദേർ യു നോ എം സി ജോഷി. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. ഓക്കേ ഓക്കേ ഡോട്ട് കേ. ഹലോ സാറേ. ആ പറഞ്ഞോ 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 സാറേ. നമുക്ക് ഈ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവട്ടെ, എല്ലാ ഫോട്ടോസും പി ഡി എഫ് അങ്ങനത്തെ വരുന്നതൊന്നും പറ്റത്തില്ലായിരിക്കും അല്ലേ? അത് ഞാന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യട്ടെ, കാരണം ഞാനിപ്പോ ജെ പി ജി ആണ് ഇട്ടത്. അതിനകത്ത് ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും നോക്കട്ടെ. അല്ല അതിന്റെ സൈസുകൾ നോക്കട്ടെ, അതിന്റെ സൈസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ്. സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം. കോപ്പി ചെയ്തെടുക്കാൻ പറ്റേണ്ടതാണ്. അത് എന്താണ് പറ്റാത്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ലിങ്ക്ഡിൻ ഫോട്ടോ റിക്വയർമെന്റ്സ് മറ്റു നോക്കട്ടെ, അതിനകത്ത് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടോ നോക്കട്ടെ. ലിങ്ക്ഡിൻ പ്രൊഫൈൽ സൈസ്, പിക്സൽ സൈസ് ബിറ്റ്വീൻ 400 to 400 പിക്സൽസ്, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ recommended pixel dimensions 1584 into 396 ഫോട്ടോ. അത് പി എൻ ജി ആയിരിക്കണം കേട്ടോ, ജെ പി ജി അല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റ് തന്നെ പി എൻ ജി ഫോർമാറ്റ് ആണ്. പക്ഷെ 500 to 500 ആ ഡൈമെൻഷൻ കിടക്കുന്നത്. അത് 400 to 400 അത് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരണം, കുറയ്ക്കണം. ക്രോപ്പ് ചെയ്തിട്ട് കുറച്ച് നോക്കിയേ, 400 to 400 വരണം, 500 കുറയണം. നോക്കി ക്രോപ്പ് ചെയ്ത് നോക്കിയേ, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ പോയിട്ട് സൈസ് കുറക്കേണ്ടി വരും. ഓക്കേ 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 സാർ, ഞാൻ നോക്കാം സാർ. ആ ഓക്കേ ഓക്കേ താങ്ക് യു. ജിവിസാന്റെ നമ്പർ ഒന്ന് പറയാമോ? എന്തോ ജിവിയുടെ നമ്പർ ഒന്ന് പറയാമോ? എന്റെ നമ്പർ ചാറ്റിലിടാം, വാട്സ്ആപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ക്ലിയർ ചെയ്യാം. കെ കെ ജോസഫ് സാർ ഉണ്ടോ? ഹലോ ഹലോ, കെ കെ ജോസഫ് സാർ ഉണ്ടോ? കെ കെ ജോസഫ് മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമാണോ? നേരത്തെ ജോസഫ് സാറിനെ സംസാരിച്ചല്ലോ, കെ കെ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. ഒരു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചൊരു സാറ് ജോസഫ്. ജോസ് ആണ് അല്ലേ? ജെ കെ ജോസ് അല്ലേ? റിയൽ എസ്റ്റേറ്റ് ആണ്, കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ ഓക്കെ. അത് സാർ ഇപ്പൊ ഇതിൽ ഉണ്ടോ? മറുപടി പറഞ്ഞേനെ,
പോയി ജോസ് അല്ലേ? അതെ, ജെ കെ ജോസ്. കെ കെ ജോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്ക് മമ്മൂട്ടിയുടേതാണോന്ന് ഞാൻ പെട്ടെന്ന് തെറ്റിച്ചു. തെറ്റിദ്ധരിച്ചല്ലോ, ശരിയായതറിയാണല്ലോ, മമ്മൂട്ടിയുടെ കഥ പറഞ്ഞതാണ്. അല്ല പുള്ളി ഇനി മമ്മൂട്ടിയുടെ ഐ ഐ എം കയറിയൊന്നും നമുക്കറിയത്തില്ല, ഇംഗ്ലീഷ് സിനിമയായി ഡയലോഗ് അടിക്കാൻ വേണ്ടി. അപ്പൊ ഈ നമുക്ക് ഓൾ സ്റ്റാർ കിട്ടിയ ആൾക്കാർക്ക് ഒരു തംസ് അപ്പ് ഇടാവോ? നമുക്കൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് ഗുണമുണ്ടായെന്ന് അറിയാൻ വേണ്ടിട്ടാ. ലോവർ ദ ഹാൻഡ് ചെയ്താൽ മാത്രമേ ഇല്ലാതാവുള്ളൂ. ആ അതെ അതെ, അതുവരെ അവിടെ കിടന്നുള്ളൂ. അപ്പൊ അതായിരിക്കും ഇവിടെ നല്ലത്. പേരെടുത്ത് പറയുന്നത് സാറിനും ഇഷ്ടമാവും, ബാക്കിയുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ്. സിബി സാർ, ഞാൻ നരേന്ദ്രൻ. എനിക്ക് ഇതുവരെ, ഹലോ, ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ഇപ്പൊ ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. പ്രശ്നമൊന്നുമില്ല, ഞാൻ ലിങ്ക്ഡിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക്ഡിൻ ഓൾറെഡി ചെയ്തു. പക്ഷെ എനിക്കിത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലായില്ല. അതാണ് ഞാൻ എല്ലാം അതിന്റെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഫൈനലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. എന്താണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ ലിങ്ക്ഡിൻ, ഞാൻ ഒരു പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലിങ്ക്ഡിനൊക്കെ പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രൊഫൈലൊക്കെ കുറച്ചൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് ഇപ്പൊ വേറൊരാൾ വിസിബിൾ ആയത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് തന്നെ ഗ്രൂപ്പിലേക്ക് എങ്ങനെ അയക്കുക എന്നുള്ളതാണ്. ആ അതെ അതെ, നമുക്ക് നമ്മള് പ്രൊഫൈൽ ഉണ്ടാക്കുമ്പം നമുക്ക് ഏത് ഇമെയിലാണോ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കിയത്, ആ ഇമെയിലിൽ നമുക്ക് ഓൾറെഡി കുറച്ച് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ. കോണ്ടാക്ട് ഇല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാക്കിയാലും മതി. അപ്പൊ ആ ഇമെയിലുള്ള, ആ ഇമെയിലുള്ള കോണ്ടാക്ട് ഉള്ള ആർക്കെങ്കിലും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ലിങ്ക്ഡിൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഡയറക്റ്റ് അവരുടെ താഴെ അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. താഴെ അവരെ കോണ്ടാക്ട്, അവരുടെ അവരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ, കണക്ട് എന്നും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ താഴോട്ട് വരും. അതിൽ നമ്മള് ലിങ്ക്ഡിനിൽ തുറക്കുമ്പോ, ലിങ്ക്ഡിനിൽ ഹോമിൽ നമ്മൾ ലിങ്ക്ഡിൻ തുറക്കുമ്പോ നമുക്ക് ഇവിടെ ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഓൾറെഡി ഓൾറെഡി നമ്മുടെ കോണ്ടാക്ടിലുള്ള ആൾക്കാർക്ക് ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ മൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഓപ്ഷൻ വരും. ഓക്കെ സർ, ഞാൻ നോക്കട്ടെ. ഞാൻ ഓൺലൈൻ അത് ഓൺ ചെയ്യാം. പിന്നെ ഞാൻ ഒരു ചെറിയൊരു സംശയം, ഞാൻ ശാന്ത് മാത്യു ഓൾറെഡി രണ്ടുമൂന്ന് പേര് വന്ന് കിടപ്പുണ്ടല്ലേ. ഓക്കെ, അല്ല എനിക്ക് എന്താ ചെറിയ സംശയം, സോറി. ഞാൻ എന്റെ, ഞാനിപ്പോ ഡിസൈൻ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എന്റെ ഒരു ലാപ്ടോപ്പിൽ ചെയ്തത്. ഓക്കെ, പക്ഷെ ഞാൻ അതേ അതൊരിടത്തും പോവില്ല. അല്ല, ഓക്കെ ഓക്കെ, ഞാൻ അത് കറക്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വേറെ എന്റെ വേറെ പി സിയിൽ വെച്ച് ഞാൻ ഓപ്പൺ ചെയ്തപ്പോ ആ ഡിസൈൻസ് ഒന്നും കാണാനില്ല. അതെന്താ അങ്ങനെ വരുന്നത്? ആ സെയിം ഇമെയിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരണ്ടാണല്ലോ. വന്നിട്ടില്ല എനിക്ക്. നമ്മുടെ ഒരു ആ നീല ഡിസൈൻ കളറുള്ള ലിങ്ക്ഡിന്റെ സാധാരണ ഉള്ള ആ സാധനം മാത്രമാണ് വരുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് സേവ് ചെയ്ത പിക്ചേഴ്സ് വരുന്നില്ല മറ്റേ മറ്റേ പി സിയിൽ വെച്ച് തുടർന്നപ്പോ. അത് എന്ത് സേവിങ് മോഡിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയാം. അത് ചിലപ്പോ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ സാധാരണ അതെല്ലാം അതുപോലെ വരണ്ടാണ്. അല്ലെങ്കിൽ നമ്മള് ഓരോ ലിങ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് എന്താന്ന്, എനിക്ക് വേറൊരു പി സിയിൽ തുറന്നപ്പോ എനിക്ക് ഞാൻ ആഡ് ചെയ്ത് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് വ്യൂ പ്രൊഫൈലില് നമ്മള് ഈ ആഡ് പ്രൊഫൈല് ചെയ്തു, അവിടെ നമ്മള് ഫീച്ചേർഡിൽ പോയിട്ട് മീഡിയ ചെയ്തിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അങ്ങനെ പറഞ്ഞാ അറിയുന്നില്ല. ഞാൻ മീഡിയയില് കൊടുത്തതില് വരേണ്ടതാണ്, കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്റെ പേജ് കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ പേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇല്ല, പേജ് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. എന്റെ പേജ് വിസിബിൾ അല്ല. സ്ക്രീൻ ഷെയറിംഗ് ഇപ്പൊ നിങ്ങളെ കാണുന്നു.
ഓക്കെ, നമ്മളവിടെ അവിടെ മീയിൽ അവിടെ നമ്മുടെ പ്രൊഫൈല് വ്യൂ പ്രൊഫൈലിൽ പോകുമ്പോൾ നമുക്ക് വ്യൂ പ്രൊഫൈലിൽ ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആഡ് പ്രൊഫൈൽ സെഷനിൽ മൂന്നാമത്തെ ഫീച്ചർ, മൂന്നാമത്തെ ആണ് ഫീച്ചേർഡ്. അല്ല ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ് സർ, വ്യൂ പ്രൊഫൈൽ. അതെ അതെ, അതിൽ വ്യൂ പ്രൊഫൈലിൽ പോയി കഴിയുമ്പോൾ ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും ഫസ്റ്റില്, മുകളിൽ തന്നെ കാണാൻ പറ്റും. ആഡ് പ്രൊഫൈൽ സെഷൻ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്റെ ഇതിലോട്ട് വാ, എന്റെ സ്ക്രീനിലോട്ട് വാ. അത് കാണുന്നുണ്ട്. അവിടെ ആഡ് പ്രൊഫൈൽ കണ്ടു കണ്ടു കണ്ടു. ഓക്കെ, അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഫീച്ചേർഡ്. ഫീച്ചേർഡ് അതിനകത്ത്, അതിനകത്ത് സാധാരണ നമ്മളിവിടെ മീഡിയയിൽ നമ്മൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫയലുണ്ട്, കമ്പനിയുടെ ഒരു പ്രൊഫൈൽ എന്തെങ്കിലും നമുക്ക് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഏത് പി സിയിൽ നിന്ന് നമുക്ക് അത് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനിവിടെ ഇതിന്റെ അകത്ത് കാണുന്നത് ഫ്യൂച്ചറിൽ കാണുന്നത് ആഡ് യുവർ ബെസ്റ്റ് പോസ്റ്റ്, പോസ്റ്റ്സ്, ആർട്ടിക്കിൾസ്, ലിങ്ക്സ്, മീഡിയ. മീഡിയയിൽ പ്ലസ് എന്നുള്ള ഓപ്ഷൻ കാണുന്നു. മീഡിയയിൽ ഓക്കെ. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന എന്തെങ്കിലും ഡെസ്ക്ടോപ്പിൽ നിന്നോ അത് നമ്മളിവിടെ മീഡിയയിൽ അത് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വിസിബിൾ ആകും. ഓക്കെ, അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എനിക്ക് കാണേണ്ടത് എന്റെ ഈ പേജാണ് കാണേണ്ടത്, അതെങ്ങനെ ചെയ്യാൻ? അതാണ് എന്റെ ഈ ലിങ്ക്ഡ് ഇൻ പേജാണ് കാണേണ്ടത്, അതിനാണ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇതുകൊണ്ട് ലിങ്ക്ഡ്ഇൻ പേജ് കാണുന്നത് ഞാൻ പറയാം. ലിങ്ക്ഡ്ഇൻ പേജ് എന്താണ്, ലിങ്ക്ഡ്ഇൻ പേരെന്താണ്? എന്റേത് നരേന്ദ്രൻ കീരിയാട് എന്നിട്ടാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. നരേന്ദ്രൻ കീരിയാട് എന്ന പേരിലാണ് അടിച്ചിരിക്കുന്നത്. സ്പെല്ലിംഗ് എന്താണ്? കീരിയാട്ടിന്റെ സ്പെല്ലിംഗ് KWRIYATT. വന്നല്ലോ. ബുക്ക് സെല്ലർ ആണോ അതോ? രണ്ടെണ്ണം ഉണ്ട്. ആ ഫോട്ടോ ഉള്ളത്, ഫോട്ടോ ഉള്ളത്. ഓക്കെ, ഫോട്ടോ ഉള്ളതിലേക്ക് ഇപ്പൊ ഞാൻ കണക്ട് ആയി. ഇപ്പൊ ഞാനൊരു മെസ്സേജും വിടാം. മെസ്സേജ് ഇതിപ്പോ ഇതൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജും വിടാം. ആ ഇതൊക്കെ, ഇത് ഓൾറെഡി കിട്ടുന്നുണ്ടല്ലോ, എല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ എന്റെ പി സി നോക്കിയപ്പോ എനിക്ക് കിട്ടിയില്ല, അതാന്ന് ആണോ? എനിക്ക് ഇപ്പൊ സിബി സാറിന്റെ, എനിക്കിപ്പോ നോക്ക്, ഞാൻ ആ ബുക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചില്ലേ, അതിന് പകരം ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഷെയർ പ്രൊഫൈൽ വയ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു മിനിറ്റ് സർ, ഞാൻ നോക്കട്ടെ. ഏതിലാണിത്? നമ്മുടെ ഷെയർ പ്രൊഫൈൽ, നമ്മള് മീ, നമ്മള് വ്യൂ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് മോറിൽ പോവാ. അവിടെ ഷെയർ പ്രൊഫൈൽ വയ മെസ്സേജ് എന്ന് പറയും. ഓക്കെ സർ, കണ്ടോ? ഓക്കെ, കണ്ടു സർ. അപ്പൊ ടൈപ്പ് മെസ്സേജ് അപ്പൊ നമുക്കൊരു ലിങ്ക് കിട്ടി താഴെ. ആ ലിങ്ക് നമുക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ മതി, അവര് നമ്മളുമായിട്ട് കണക്ട് ആയിക്കോളും. ഈ ലിങ്ക് ആണ് അയക്കുന്നത്, അതാണ് എനിക്ക് വേണ്ടത്. ഈ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്താൽ വേണ്ടവർക്ക് അവർക്ക് ഈസി, അവർക്ക് പേരൊന്നും ടൈപ്പ്, എനിക്ക് പേര് ഇപ്പൊ ടൈപ്പ് ചെയ്തപ്പോ കിട്ടി, പേരൊന്നും ടൈപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് കണക്ഷൻ ആയിക്കോളും. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി, അതാണ്. ഞാൻ പേരടിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ആവും. ഓക്കെ സർ, അപ്പൊ ഞാൻ ഇത് ഇപ്പൊ ഡിസൈൻ ഒക്കെ ചെയ്തു, പക്ഷെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാൻ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ചെയ്ത ഡിസൈൻ ഓക്കെ ആണോ? ഒരു മിനിറ്റ്, ഇപ്പൊ നമ്മള് നരേന്ദ്രൻ അല്ലായിരുന്നോ? നരേന്ദ്രൻ, ഒരു മിനിറ്റ്. ആ മൈ നെറ്റ്വർക്കിൽ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, വന്നു സർ. ആ നരേന്ദ്രൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അവിടെ. എവിടെ വരും? ലിങ്ക്ഡിനില് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, സിബി ജോസഫ് വാണ്ട്സ് ടു അക്സെപ്റ്റ് യുവർ കോണ്ടാക്ട് എന്നോ. എവിടെ മെസ്സേജ്? മെസ്സേജ് ആണോ നോക്കണ്ടത്? ലിങ്ക്ഡിൻ, ലിങ്ക്ഡിനില് നോട്ടിഫിക്കേഷൻ മോളില് ഒരു
നോട്ടിഫിക്കേഷന്റെ ചിഹ്നം വരുന്നുണ്ട്, നോട്ടിഫിക്കേഷന്റെ ചിഹ്നം കാണുന്നുണ്ടോ? നോട്ടിഫിക്കേഷൻ നമ്മുടെ ഏറ്റവും മുകളിൽ ഹോം അതിനകത്ത് എന്റെ ഒരു എന്റെ ഒരു ഇത് വന്ന് കിടപ്പുണ്ടോ നോക്കി. രമേശ് പി കെ, രമേശ് പി കെ ഓക്കെ അക്സെപ്റ്റ് അടിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് മെസ്സേജ് അയക്കാൻ നോക്കി അവിടുന്ന്. അതെ, അത് ഞാൻ എങ്ങനെയാണ് മെസ്സേജ് ചെയ്യേണ്ടത്? എനിക്ക് അതാണ് മെസ്സേജ്. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ നരേന്ദ്രൻ ഗിരി. ഒരു മിനിറ്റ്, നരേന്ദ്രൻ ഗിരിയാട്ട് അല്ലേ? ഓക്കെ, ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് അയക്കാം. എന്റെ മെസ്സേജ് വന്നോ നോക്കിയ മെസ്സേജിംഗിൽ. എന്റെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. വന്നല്ലോ, ഹോമിലല്ല, ഹോമിലിന്റെ സൈഡിൽ മെസ്സേജ് മെസ്സേജിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടല്ലേ, അതിൽ നോക്കാം. അപ്പൊ അതിന്റെ ഒരു മെസ്സേജ് വന്നിട്ട് കാണുന്നില്ല. എന്റെ അറിവില്ലായ്മ ഉണ്ടായിരിക്കും, ചിലപ്പോ വന്നിട്ടുണ്ടാവാം. എനിക്ക് മെസ്സേജിംഗിൽ മെസ്സേജിൽ വന്നിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാത്തോണ്ടാണോ എന്നറിയത്തില്ല, പെൻഡിംഗ് എന്നാ കാണിക്കുന്നത്. സാറേ, ഒരു പ്രശാന്തത പറഞ്ഞ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മെസ്സേജ് ഉണ്ടാവും കേട്ടോ, മെസ്സേജ് ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും. ഞാൻ രണ്ട് മെസ്സേജ് ഇപ്പൊ അയച്ചിട്ടുണ്ട്, മെസ്സേജ് ഉണ്ടാവും. മെസ്സേജ് കാണാനുണ്ടാവും. എന്റെ സ്ക്രീൻ കാണുന്നുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫയലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറൊക്കെ ചെയ്യാം. ഇപ്പൊ മൊബൈലിലാണെങ്കിൽ ചിലപ്പം മെസ്സേജിനും വോയിസ് മെസ്സേജിനും മാത്രമുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ഒക്കെ ചെയ്യാം, വാട്സപ്പ് ഒക്കെ മാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം. നരേന്ദ്രൻ സാർ അത് അക്സെപ്റ്റ് ആക്കിയായിരുന്നു, പെൻഡിംഗിലാണോ? അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോ എൽദോ സാറെ, ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി, മുകളിൽ ഒന്ന് ഇങ്ങനെ റിഫ്രഷ് കൊടുത്താൽ മതി. അപ്പൊ അത് പെൻഡിങ് ആണെങ്കിലും അത് ഓക്കെ ആയിട്ട് വരും. ഞാൻ ഞാൻ എന്റെ പേജിന്റെ അപാകതകൾ എന്താണെന്ന് പറയാൻ പറ്റും? എന്റെ പേജിന്റെ എന്തെങ്കിലും ഞാൻ ജസ്റ്റ് നെറ്റ്വർക്ക് ഒരു മിനിറ്റ് പേജ് നോക്കട്ടെ. പേജ് നരേന്ദ്രൻ കീരി. ഓക്കെ നരേന്ദ്രൻ സാറേ, ഓക്കെ പേജൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, മോർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് കുറച്ചും കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി അല്ല, ഞാനത് രണ്ടു ദിവസം മുമ്പ് രാത്രി ഇരുന്ന് ആക്കിയതാണ്. പേജസ് ഒക്കെ ജസ്റ്റ് ഒരു എത്ര സ്റ്റാർ ഉണ്ട്, എത്ര സ്റ്റാർ ഉണ്ട് ഇതിനാ? ഇനി ഇല്ല, ഞാൻ നോക്കിയില്ല, അതൊന്നും എനിക്ക് നോക്കാൻ അറിയില്ല. നമ്മളിപ്പോ പറഞ്ഞ് നമ്മളിപ്പോ ഈ എന്റെ എന്റെ ഇത് എന്റെ സ്ക്രീനിലോട്ട് വരാവോ? നിങ്ങളുടെ സ്ക്രീൻ ഞാൻ കണ്ടു. എന്റെ സ്ക്രീനിൽ ഞാനിപ്പം വ്യൂ പ്രൊഫൈലിൽ പോവാണ്. വ്യൂ പ്രൊഫൈലിൽ നമ്മള് ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ കുറച്ച് മുമ്പ് പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഇൻട്രോ, നമുക്ക് ഈ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം ഒന്ന് ഫില്ലപ്പ് ചെയ്യാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ, നമുക്ക് എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, നമ്മുടെ ജോബിൻ, നമ്മുടെ എന്താണ് ജോബ്, ആ കാര്യങ്ങളാണ് ഇൻട്രോയിൽ വരുന്നത്. പിന്നെ നമ്മുടെ എബൌട്ട്. ബാക്കിയുള്ളവർ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ, കേൾക്കാൻ പറ്റുന്നില്ല, സ്ട്രക്ക് ആണ് വോയിസ്. മൈക്ക് 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 കേക്കാവോ? ആ കേക്കാവോ? ഓക്കെ ഓക്കെ സാർ, ഓക്കെ കേക്കാം. ഈ ആവശ്യമുള്ളവര് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ആ ഈ അബൌട്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ ഉള്ളത് ഇൻട്രോയും അബൌട്ടും നമ്മൾ ഇതെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് നമുക്ക് ഇവിടെ അബൌട്ടിൽ കൊടുക്കാം. അബൌട്ടിലാണ് നമ്മൾ സാധാരണ മൊത്തം ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയണമെങ്കിൽ അബൌട്ടിൽ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കീവേഡ്സ് വേറെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പം ആ കീവേഡ്സിൽ അത് കമ്പനിയുടെ പേരോ ലിങ്കുകളോ എന്തെങ്കിലും നമുക്കിവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അത് സെർച്ച് ചെയ്യുമ്പം അവർക്ക് നമ്മൾ വിസിബിൾ ആവും. നമ്മളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ലിങ്ക്ഡിനിൽ. നമ്മുടെ പേരൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനായി ഇതിനകത്ത് നമ്മൾ നമ്മൾ ഏത് കോളേജിലാണ് പഠിച്ചത്, അപ്പം നമ്മുടെ കോളേജിൻ്റെ പഴയ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. ആ കോളേജിന്റെ പേരും ഇച്ചിരി കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അധികം കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. ഇയറും കോളേജ് പഠിച്ച വർഷവും അതെല്ലാം കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. അപ്പൊ അതൊന്നും അത് ഒരു സ്ക്രീനിങ്ങിന്റെ പ്രശ്നമുള്ളൂ. പേര് ടൈപ്പ് ഇവിടെ ആണെങ്കിൽ നമുക്ക് പേര് ടൈപ്പ് ചെയ്യുന്നത് അറിയാലോ, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി ആൾക്കാരുടെ പേര്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഡയറക്റ്റ് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സി ബി ജോസഫ് ഉണ്ടാകും. സി ബി ജോസഫ് നടിക്കുമ്പോൾ തന്നെ ഓൾറെഡി എന്റെ വേറെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ നമുക്ക് ഞാനൊരു നേരത്തെ ഒരു പ്രൊഫൈല് അങ്ങനെ ഉണ്ടാക്കി. ഹലോ, ആ പറഞ്ഞു 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 പറഞ്ഞു. അപ്പൊ നമ്മള് വ്യൂ പ്രൊഫൈല് എടുത്തോ? ആഡ് പ്രൊഫൈൽ സെഷൻ എടുത്തായിരുന്നോ? ആഡ് പ്രൊഫൈൽ സെഷനില് ഇൻട്രോ ചെയ്തായിരുന്നോ? ഇൻട്രോ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് എഴുതിയായിരുന്നോ? നോക്കിയോ, ഒന്നുകൂടി നോക്കിയേ. അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് വീണ്ടും എടുക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഷോ മൈ ഷോ എഡ്യൂക്കേഷൻ ഇൻ മൈ ഇൻട്രോ. നമുക്ക് നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഇൻട്രോയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രോ ഫില്ല് ചെയ്തായിരുന്നോ? ഒന്നും കൂടെ നോക്കിയേ. ഇൻട്രോയില് നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇൻട്രോ നമ്മൾ ഫില്ല് ചെയ്തായിരുന്നോ? ആഡ് പ്രൊഫൈൽ സെഷനിൽ ഫസ്റ്റ് ഫസ്റ്റ് വരുമ്പോ എന്താ പറയുന്നത്? സിബി, യുവർ ഇൻട്രോ ഈസ് ലുക്കിംഗ് ഗുഡ്. അങ്ങനെയാണോ പേര്? നമ്മുടെ പേരിനൊപ്പം യുവർ ഇൻട്രോ ഈസ് ലുക്കിംഗ് ഗുഡ് എന്നാണോ കാണുന്നത്? ആഡ് പ്രൊഫൈൽ സെഷൻ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഇൻട്രോ എന്തോ നേരത്തെ മത്തായി സാർ അത് ചെയ്തിട്ടുണ്ടെന്നാ തോന്നണേ. നേരത്തെ അങ്ങനെ പറഞ്ഞു സാർ ഒരിക്കൽ, ഇതുപോലെ സംശയം ചോദിച്ചു. ഒരു ആണോ, നമുക്ക് എന്നാല് ഒന്നും കൂടെ ഒന്ന് എടുത്താലോ. ഈ മീ എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ടോ? വ്യൂ പ്രൊഫൈൽ എടുക്കാൻ പറ്റുന്നുണ്ടോ? വ്യൂ പ്രൊഫൈൽ എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ കൂട്ടത്തില് ഇതില് വരാവോ? എന്റെ സ്ക്രീന് സ്ക്രീനില് നോക്കാവോ? ഓക്കെ, അതില് ഞാനിപ്പം എന്റെ മൗസ് ടച്ച് എന്റെ ഇത് മൗസിന്റെ പോയിന്റ് ടച്ച് ചെയ്തത് മീയിലാണ്. കാണാൻ പറ്റുന്നുണ്ടോ? മീ ഇത് കാണുന്നുണ്ടോ? മുകളിൽ 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 കാണുന്നുണ്ടോ? മീ കാണുന്നുണ്ടോ? മീ 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 ഈ വലിയ ഫോട്ടോയിലല്ല, ചെറിയ ഫോട്ടോ. ആ മീ കാണുന്നുണ്ടോ? എന്തോ കാണുന്നുണ്ടോ? ഓക്കെ, അവിടെ വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാവോ? കാണുന്നുണ്ടോ?
അപ്പം ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പൺ ആകുന്നുണ്ടോ? ആഡ് പ്രൊഫൈൽ സെഷൻ ഇപ്പൊ എന്റെ അതിനകത്ത് കാണുന്നത് പോലെ ആഡ് പ്രൊഫൈൽ സെഷൻ വരുന്നുണ്ടോ? കമ്പ്യൂട്ടറിലാണോ മൊബൈലിലാണോ? ലാപ്ടോപ്പിൽ. ഓക്കെ, വ്യൂ പ്രൊഫൈൽ ആണെങ്കിൽ വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പം വേറൊരു പേജിലോട്ടാണ് പോവാ. അതിനകത്ത് ആദ്യം നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ, പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാണുന്നുണ്ടോ? മത്തായി സാർ ഈ സ്ക്രീനിൽ കൂടെ ഒന്ന് നോക്കിക്കോളൂ, അപ്പൊ സംശയം ഉണ്ടാവില്ല. കിട്ടിയോ? വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യണം സാർ. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ആഡ് പ്രൊഫൈൽ വരുന്നത്. വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു. അത് റൈറ്റ് സൈഡിൽ ആഡ് പ്രൊഫൈൽ ഇൻ അനദർ ലാംഗ്വേജ് അല്ലേ കാണിക്കുന്നത്? അങ്ങനെയുള്ളതല്ലേ കാണിക്കുന്നത്? മെയിൻ സെക്ഷൻ അതിന്റെ അതിന്റെ ആഡ് പ്രൊഫൈൽ സെക്ഷൻ കാണുന്നില്ല ഒരിടത്തും. കാരണം ഓരോ കമ്പ്യൂട്ടറിലും ഓരോരോ സെറ്റിംഗ്സ് ആയിരിക്കും, എല്ലാം ഒരുപോലെ ആണെന്നില്ല. നമ്മുടെ സ്ക്രീനിൽ ഒന്ന് നോക്കാവോ? സ്ക്രീനിൽ കണ്ടോ ആഡ് ലൈറ്റ് ഇല്ലാത്ത കാരണം ശരിക്കും കാണാൻ പറ്റില്ല മൊബൈലിൽ. കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ഇപ്പോ സ്ക്രീൻ അത് വെച്ചിരിക്കുന്നു. ആഡ് പ്രൊഫൈൽ സെഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വന്നില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആഡ് പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തോ? ഓക്കെ, ആദ്യത്തേത് ഇന്റർവ്യൂ അല്ലേ? ഓക്കെ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തോ? എന്താ പറയുന്നേ? ഓക്കെ, അതില് അതിനകത്ത് ഫില്ലപ്പ് ചെയ്തിട്ടില്ല, അതിനകത്ത് ഫില്ലപ്പ് ചെയ്തിട്ടില്ല. അതൊന്ന് ഫില്ലപ്പ് ചെയ്യണം, അതൊന്ന് ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ജോബ് വെച്ചിട്ട് എന്തെങ്കിലും അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ജോബിലാണോ നിലവിൽ വർക്ക് ചെയ്യുന്നത്, ഏതിലാണോ എക്സ്പീരിയൻസ് ഉള്ള, ആ ഒരു ഒന്നോ രണ്ടോ ജോബിന്റെ പേര് എഴുതിക്കോ. ഒരെണ്ണാലും മതി, ഒരു ജോബിന്റെ പേര് എഴുതിക്കോ. ഇവിടെ ഒരു ജോബിന്റെ പേര് എഴുതിയാൽ മതി. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോബ്. അതെങ്ങനെ അടിയിൽ ഇങ്ങനെ താഴെ വരും? കിട്ടിയോ? കിട്ടിയോ സാറേ? സിംസ് സാറേ, ആ
അത് നമ്മളിപ്പോ ഓൾറെഡി മൊബൈലിൽ ഇത് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലാപ്ടോപ്പിൽ ലിങ്ക് ആവും. അത് ആ വരും വരും. നമ്മൾ ഇമെയിൽ അഡ്രസ് അടിച്ചിട്ട് കയറി കഴിയുമ്പോൾ സെയിം ലാപ്ടോപ്പിൽ കിട്ടും നമുക്ക്. പാസ്വേഡിന് എന്തെങ്കിലും മാറ്റം വന്നാലോ? പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പോവാ. ആ പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒരു മിനിറ്റ്. സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി കാണുന്നുണ്ടോ? വ്യൂ പ്രൊഫൈലിൽ പോയിട്ട് സെറ്റിംഗ്സിലാണോ? ആ സെറ്റിംഗ്സ് ആൻഡ് സെറ്റിംഗ്സ് ആൻഡ് എന്തായിരുന്നു സെറ്റിംഗ്സ് ആൻഡ് പ്രൊഫൈൽ അല്ലേ? ആ അക്കൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അക്കൗണ്ട് അതിൽ മൂന്നാമത്തെ ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ചേഞ്ച് പാസ്വേഡ്. നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. കിട്ടിയോ? കാണുന്നില്ല. ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? ഓക്കെ, അതിനകത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. കിട്ടിയോ സാറ്? ഇൻട്രോ എഴുതിയോ? ഹലോ, ഇൻട്രോ ഇൻട്രോ എഴുതിയായിരുന്നോ? ഇൻട്രോ എഴുതിയായിരുന്നോ? ഇൻട്രോ ഇൻട്രോ എഴുതാൻ വേണ്ടിട്ട് പറ്റിയായിരുന്നോ? ഹലോ, ഈ ഇൻട്രോയും കേൾക്കുന്നില്ലായിരിക്കും. ഈ ഇൻട്രോയും ഈ അതിനകത്തുള്ള ഈ മൂന്നാല് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കഴിയുമ്പം, ഈ സ്കില്ല് വരെ എത്തിക്കഴിയുമ്പം നമുക്ക് 5-star ഓൾ സ്റ്റാർ കിട്ടും. ഓൾ സ്റ്റാർ കിട്ടേണ്ടതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലിങ്ക്ഡിനിൽ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് അതിനകത്തുള്ളത് അർത്ഥം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബോണസ് ആണ്. ബോണസ് ആയിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളോ നമ്മുടെ കാര്യങ്ങളോ എക്സ്ട്രാ നമുക്ക് കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അക്കംപ്ലിഷ്മെന്റ് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നമ്മൾ എന്തെങ്കിലും പബ്ലിക്കേഷനോ ലിസ്റ്റ് യുവർ പബ്ലിഷ്ഡ് വർക്ക് ആൻഡ് ഫൗണ്ട് 7x മോർ, നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും. നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ബുക്ക് ഉണ്ടെങ്കിലോ അത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. പബ്ലിക്കേഷൻ യു ആർ എൽ, നമുക്ക് എന്തെങ്കിലും ബുക്കുകൾ നമുക്ക് അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന്റെ ആ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഗൂഗിളിലോ ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ നമ്മൾ അതിന്റെ ലിങ്ക് എടുത്തിട്ട് ഇവിടെ ഇട്ടാൽ മതി. അപ്പം ഈ ബുക്കുകൾ അവർക്കത് ചെയ്യുന്ന നോക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ പാറ്റൻസ്, അതൊക്കെ ഹൈ ലെവലാണ്. പാറ്റൻസ് ടോക്കേസ് ഒരു ഇന്നോവേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്, നമുക്ക് എന്തെങ്കിലും പാറ്റൻസ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ഡീറ്റെയിൽസിൽ ചെയ്യാൻ പറ്റും. കോഴ്സസ്, ലിസ്റ്റ് കോഴ്സ് വർക്ക് ഫ്രം യുവർ പ്രിയർ ഓർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, നമ്മളിപ്പോൾ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്യാൻ പറ്റും. കോഴ്സസ് നെയിം, നമ്പർ, അസോസിയേറ്റഡ് വിത്ത്, ഏതാണ് നമ്മുടെ ട്രേഡ്, നമ്മുടെ പൊസിഷൻ എന്താണ്, അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് ആരെങ്കിലും വന്നിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പേറ്റൻസ്, കോഴ്സസ്, പ്രൊജക്ട്സ്, നമ്മൾ എന്തെങ്കിലും പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ്റും. ആ കമ്പല്ലിംഗ് പ്രൊജക്ട്സ് ടു ഡെമോൺസ്ട്രേറ്റ് യുവർ എക്സ്പീരിയൻസ്, നേരത്തെ എന്തെങ്കിലും നമ്മൾ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഹോണേഴ്സ് ആൻഡ് അവാർഡ്സ്, ഫീച്ചർ ദ റെക്കഗ്നീഷൻ യു ഹാവ് ഏൺഡ്, എന്തെങ്കിലും അവാർഡ് എല്ലാം കിട്ടിയിട്ടുണ്ടോ, പ്രസിഡന്റിന്റെ മെഡലോ എന്തെങ്കിലും ചെറുതോ വലുതോ അതൊക്കെ നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റും. If you excel in an examination, you can list your score here. നമുക്ക് എന്തെങ്കിലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ്, ഏതെല്ലാം ലാംഗ്വേജസ് നമുക്കുണ്ട്. ഓർഗനൈസേഷൻ, ഷോ യുവർ ഇൻവോൾവ്മെന്റ് വിത്ത് കമ്മ്യൂണിറ്റീസ് ദാറ്റ് യു ആർ ഇമ്പോർട്ടൻറ്റ് ടു യു, നമുക്ക് നമ്മൾ ലൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ പേരുകൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം.
കേക്കാൻ പറ്റുന്നുണ്ടോ? അഡീഷണൽ ഇൻഫർമേഷൻ ലൈക് റെക്കമെൻഡേഷൻ, നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ കണക്ഷൻസിന് വേണ്ടി, കണക്ഷൻസ് നമുക്ക് കുറെ കണക്ഷൻസ് കിട്ടുമല്ലോ. അപ്പം കണക്ഷൻസ് ആണ് ഇതിനകത്ത്, നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് എന്ന് പറയും, ഇതിനകത്ത് കണക്ഷൻസ് പറയും. ആസ്ക് യുവർ ഫ്രണ്ട്സ്, ആസ്ക് യുവർ കണക്ഷൻസ് ടു റൈറ്റ് യുവർ റെക്കമെൻഡേഷൻ. ഈ ആൾക്കാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം എന്നെ പറ്റി എന്തെങ്കിലും റെക്കമെൻഡേഷൻ എഴുതണമെങ്കിൽ അത് ഇതിനകത്ത് കൊടുക്കാം. ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വാട്ട് യു വാണ്ട് ടു ആസ്ക്, ഇയാളുടെ പെർഫോമൻസ് നല്ലതാണെന്നോ ഇയാളുടെ ഈ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ അതൊക്കെ എഴുതാം. ആസ്ക് ഫോർ എ റെക്കമെൻഡേഷൻ, പേഴ്സണലൈസ്ഡ് യുവർ റിക്വസ്റ്റ്. ഇതൊന്നും നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ എക്സ്ട്രാ ബൂസ്റ്റപ്പ് ആണ്, ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മൾ എവിടെ വരെ എത്തി? അക്കംപ്ലിഷ്മെന്റ് അല്ലെ. അക്കംപ്ലിഷ്മെന്റ് അക്കംപ്ലിഷ്മെന്റ് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ, ഇഫ് യു വാണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ ടു ബി ഷെയർഡ്, സപ്പോർട്ടഡ് ലാംഗ്വേജസ്, ആഡ് പ്രൊഫൈൽ ഇൻ അനദർ ലാംഗ്വേജ്. മലയാളം ഉണ്ടോന്ന് അറിയത്തില്ല, മലയാളത്തിൽ ലിങ്കിന് ഉണ്ടോ അറിയില്ല, നോക്കട്ടെ. ചൂസ് യുവർ ന്യൂ പ്രൊഫൈൽ, അറബിക്, ഒത്തിരി ലാംഗ്വേജിൽ. ആ മലയാളം ഉണ്ടല്ലോ, വെരി നൈസ്. മലയാളത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റണമെങ്കിൽ ക്രിയേറ്റ് പ്രൊഫൈൽ ഇൻ അനദർ ലാംഗ്വേജ്. ഇത് എനിക്കറിയത്തില്ലായിരുന്നു മലയാളത്തിൽ കാണിക്കാൻ പറ്റുന്നു. മലയാളത്തിലാരും നോക്കില്ല, ഇംഗ്ലീഷ് തന്നെയാണ് ബെസ്റ്റ്. സ്റ്റാർട്ട് യുവർ മലയാളം പ്രൊഫൈൽ യുവർ നെയിം ഇൻ ദ ഹെഡ്ലൈൻസ്. മലയാളത്തിലൊക്കെ പേരെഴുതാൻ പറ്റായിരിക്കും, നമ്മുടെ കീബോർഡിൽ മലയാള ലാംഗ്വേജ് ഫിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ല ഇംഗ്ലീഷിൽ തന്നെ കിടക്കട്ടെ, നമ്മളെല്ലാം ഇംഗ്ലീഷുകാരല്ലേ. അപ്പൊ അതൊക്കെ അതൊക്കെ അഡീഷണൽ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ, ഞാനിപ്പോൾ എക്സ്പീരിയൻസ് അതെല്ലാം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇതിന് താഴെ. ഇപ്പോൾ അഡീഷണൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം, ഇവിടെ എഴുതാൻ പറ്റും. എഡ്യൂക്കേഷൻ, നമ്മൾ ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചത്, വീണ്ടും ഒത്തിരി എഡ്യൂക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ കൂടുതൽ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ എഡ്യൂക്കേഷൻസ് ഒക്കെ അത് ആഡ് ചെയ്യാം. പിന്നെ സ്കിൽ, ഇതൊരു പുതിയൊരു ഫീച്ചറാണ്, 2019 ഈ ഫീച്ചർ വന്നത്, സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ എന്റെ പ്രൊഫൈൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടം വരെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? Can I just tell if you can? ഇതിനകത്ത് ഇവിടെ ഒരു 3-5 ക്ലിക്ക് കാണുന്നുണ്ട്. അഡോബ് ഫോട്ടോഷോപ്പ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, HTML, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് ആക്സസ്, ഇത് കാണുന്നുണ്ടോ? ഇതൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, ഇതൊന്നും നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ജോബൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ, ഞാനത് നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുന്നുള്ളൂ. ഇത് നമുക്ക് ഈ ലിങ്ക്ഡ് ഇൻ തരുന്ന ഒരു ഓപ്ഷനാണ്. നമുക്കൊരു ചെറിയൊരു 15 ക്വസ്റ്റ്യൻ ഉള്ള ഒരു പരീക്ഷ ഉണ്ട്. അപ്പൊ ഈ ഓരോ സാധനത്തിലും ഈ 15 ക്വസ്റ്റ്യൻ ഉള്ള പരീക്ഷയിൽ 70% മുകളിൽ മാർക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് വരും. ഇപ്പൊ ഞാൻ അഡോബ് ഫോട്ടോഷോപ്പിലും ഔട്ട്ലുക്കിലും എക്സലിലും HTMLലും ആക്സസിലും എനിക്ക് 70% മുകളിൽ മാർക്ക് കിട്ടി. ലിങ്ക്ഡിന്റെ ഒരു ചെറിയൊരു പരീക്ഷ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. ഈ ടേക്ക് സ്കിൽ കിസ്, ഈ സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റിൽ ടേക്ക് സ്കിൽസ്, ഇപ്പൊ അത് ചെയ്യണ്ട, കാരണം അത് ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിട്ട്, കേട്ടോ. അപ്പൊ ടേക്ക് സ്കിൽസ് സ്കിൽ കിസ്സിൽ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പരിചയമുള്ളത് താവോട്ട് പോട്ടെ, ഷോ മോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ താവോട്ട് കിട്ടും, ഷോ മോർ കിസ്സസ്. അപ്പൊ അതിനകത്ത് ഓപ്ഷൻസ് വരും, ഷോ മോർ, അതിൽ ഷോ മോർ കിസ്സസ്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ വരും, ഇതിനകത്തുണ്ടാവും. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സെല്, പവർ പോയിന്റ്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. കിട്ടുന്നില്ല, അല്ലല്ല, അക്കംപ്ലിഷ്മെന്റ് അല്ല, സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് കാണുന്നുണ്ടോ? വെറും സ്കിൽസ്, സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് കാണുന്നുണ്ടോ? അതെ, അതിലാ കാണുന്നത്. സ്കിൽസ്,
സ്കിൽസ് ഓക്കെ എന്റെ എന്റെ മൊബൈൽ എന്റെ ഇതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റിലേക്ക് പോകുന്നത് ഏതിൽ നിന്നാണ് പറഞ്ഞാൽ മതി. ഓക്കെ ഞാൻ ആദ്യം കാണിക്കാം. നമ്മൾ ആദ്യം പ്രൊഫൈൽ വ്യൂ പ്രൊഫൈൽ തന്നെ പോവാം. ഫസ്റ്റ് വ്യൂ പ്രൊഫൈലിൽ തന്നെയാണ് ഇത് വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ ഫസ്റ്റ് നമ്മൾ വ്യൂ പ്രൊഫൈലിൽ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എന്റെ എന്റെ സ്ക്രീനിലോട്ട് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ അപ്പൊ താഴോട്ട് വരാം, താഴോട്ട് വരാം, താഴോട്ട് വരാം. താഴോട്ട് വരുമ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞാല് താഴോട്ട് വരുമ്പം എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരും. കാണുന്നുണ്ടോ? വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യണോ? ആ വ്യൂ പ്രൊഫൈലിൽ തന്നെ വരണം. വ്യൂ പ്രൊഫൈലിൽ കൂടി തന്നെ വരണം. വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വരും. സാധാരണ നമ്മുടെ പേരും നമ്മുടെ ഫോട്ടോയും ആഡ് പ്രൊഫൈൽ സെക്ഷൻ അതിന്റെ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ അതെല്ലാം നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ താഴെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഓക്കെ ആ സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റില് ടേക്ക് സ്കിൽ ക്വിസ് അതിൽ പ്രസ് ചെയ്യാം. അപ്പം അതില് താഴോട്ട് താഴോട്ട് ഷോ മോർ ക്വിസസ് കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ മുഴുവൻ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് റൈറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റിൽ വെരി ഗുഡ്. അതന്നെ ആഡ് പ്രൊഫൈൽ സെക്ഷൻ ഉള്ളിലോട്ട് പോണ്ട, അതിന്റെ പുറത്ത് കിട്ടുന്നില്ല. എന്റെ സ്ക്രീനിലോട്ട് വരാമോ? എന്റെ സ്ക്രീനിലോട്ട് വരാമോ? ഓക്കെ ഓക്കെ. എന്റെ സ്ക്രീനിൽ എന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ എന്റെ മൗസ് ക്ലിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മൗസ് ക്ലിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം മൗസ് ക്ലിക്ക് ഈ മീല് ചെയ്യുക, വ്യൂ പ്രൊഫൈലിൽ വരിക. അപ്പൊ വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പേജ് തന്നെ വരും, എന്റെ ഫോട്ടോ ആയിട്ടുള്ള പേജ് വരും. കാണുന്നുണ്ടോ? ഓക്കെ ഈ പ്രൊഫൈലിൽ ഇത് ഇവിടെ നിന്ന് താഴോട്ട് വരാം. താഴോട്ട് വന്നോ? താഴോട്ട് വരുമ്പോൾ അല്ല ഇത് കണ്ടോ? ആദ്യം ഇത് കണ്ടോ? താഴോട്ട് വരുമ്പം ഇവിടെ ഒരു സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരും. ആ സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് അതിൽ ടേക്ക് സ്കിൽ ക്വിസ് എന്ന് കാണാൻ പറ്റും. ഓ കണ്ടു. അത് ക്ലിക്ക് ചെയ്യുമ്പം കുറച്ച് ഓപ്ഷൻ ഇവിടെ വരും. ആ ഓപ്ഷന്റെ വീണ്ടും ഓപ്ഷനിൽ താഴോട്ട് താഴോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും വ്യൂ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ എല്ലാ ഓപ്ഷനും നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്കിപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് അറിയാവുന്നത് ഇപ്പം എന്താ ഉള്ള ഓട്ടോ കാർഡ് നമുക്ക് അറിയാമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അത് അതിൽ നമ്മൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അതിനകത്ത് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 15 ക്വസ്റ്റ്യൻ നമ്മൾ 70% മാർക്ക് മേടിക്കുകയാണെങ്കിൽ എന്തോ വ്യൂ മോർ ഓർ ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഷോ മോർ ഓർ ലെസ്സോ അല്ലെങ്കിൽ വ്യൂ മോർ ഓർ ലെസ്സോ താഴോട്ട് താഴോട്ട് ഷോ മോർ ക്വിസസ് അതന്നെ ഷോ മോർ ക്വിസസ് അതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് അതിനകത്ത് ഉണ്ടോ നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് കാണിക്കണമെങ്കിൽ മൈക്രോസോഫ്റ്റ് എമ്മിൽ പോവാ. അത് ഓർഡറിലൊന്നല്ല, മൈക്രോസോഫ്റ്റ് വേർഡാണോ എക്സൽ ആണോ നമ്മൾ ഏതിലാണോ നമുക്ക് ഉള്ളത് അത് നമുക്ക് അതിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഓപ്ഷൻ വരും, പ്രാക്ടീസ് ഓർ സ്റ്റാർട്ട്. 15 അതിനകത്ത് നമുക്ക് 15 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളിപ്പോൾ സ്റ്റാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് 1x1 വരും. നമുക്കൊരു ഓരോ ക്വസ്റ്റ്യനും 90 സെക്കൻഡ് 1.5 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. എക്സ്ട്രാ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. നമ്മൾ ലിങ്ക്ഡ് ഇൻ ഹൈ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, ഞാൻ നൗഷാദാണ്.
ഹലോ ഞാനിപ്പോ ചെയ്തു വന്നിട്ട് അപ്പൊ ഞാന് ആഡ് ഫോർ സ്കിൽസ് ടു ഷോക്കേസ് വാട്ട് യു ആർ ഗ്രേറ്റ് അറ്റ്. ഇപ്പൊ ലാസ്റ്റ് ഒരെണ്ണം കൂടിയാണ് എന്റേത് കംപ്ലീറ്റ് ആവാതെ നിക്കുന്നത്. ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ ഓൾ സ്റ്റാർ കിട്ട വരാൻ വേണ്ടി നമ്മള് ഇതുമായിട്ട് ബന്ധമില്ല. ഓൾ സ്റ്റാർ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ ആഡ് പ്രൊഫൈൽ സെഷനിലുള്ള ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇൻട്രോ, അബൌട്ട്, ഫീച്ചേർഡ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്കിൽസ്, ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓൾ സ്റ്റാർ കിട്ടും. നമുക്ക് മിനിമം റിക്വയർമെന്റ് ആയി, ബാക്കിയുള്ളതൊക്കെ അഡീഷണൽ ആണ്. സാറിന് മുകളിലുള്ളതാ. We just need you to confirm your email address, check your email request a new confirmation link. അത് കൺഫർമേഷൻ വീണ്ടും ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ആദ്യം നമ്മൾ ആ സിക്സ് ഡിജിറ്റ്സ് അടിച്ചില്ലേ, ആ സിക്സ് ഡിജിറ്റ്സ് ചിലപ്പോ അത് കൺഫർമേഷൻ ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ഒരു സിക്സ് ഡിജിറ്റ്സ് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. ആ അതെ അതെ, അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അതിനായി വീണ്ടും പറയുന്നത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തോ. വീണ്ടും മെസ്സേജ് വരും, ആ നമ്പർ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു 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 സംശയം കൂടി, നമ്മൾ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മോർ സ്കിൽസ് എന്നുള്ള കോളം എന്റെ കയ്യിൽ കാണുന്നില്ല. അത് എന്തുകൊണ്ട്? ഇൻട്രസ്റ്റിന്റെ ഇടയിൽ ഒരു കോളം കാണുന്നില്ല. അതെന്തായിരിക്കും? നേരത്തെ പറഞ്ഞില്ലേ ഈ മോർ സ്കിൽസ് എന്നിട്ട് പറഞ്ഞില്ലേ മോർ സ്കിൽസ്? ഇപ്പൊ നമ്മള് സ്കിൽസിനെ കുറിച്ച് സംസാരിച്ചില്ലേ? കഴിഞ്ഞു പിന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ പറയുന്ന ഈ മോർ സ്കിൽസ് എന്നുള്ള കോളം എനിക്ക് കാണുന്നില്ല. അതെന്താണെന്ന്? ഇൻ ബിറ്റ്വീൻ ആ മോർ സ്കിൽസ് എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടുന്നില്ല എന്റെ കയ്യില്. ഒരു മിനിറ്റ്, ആഡ് പ്രൊഫൈലാണോ പറയുന്നത്? അതെ, ആഡ് പ്രൊഫൈൽ. ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു കൊടുത്തിരുന്നു, എന്നോട് സംസാരിച്ചു പറഞ്ഞിരുന്നത് സ്കിൽസിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞില്ലേ? എന്റെ പേജില് പ്രൊഫൈൽ സ്ട്രെങ്ത്, യുവർ ഡാഷ്ബോർഡ്, എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ആണ് കാണുന്നുള്ളത്. അതിന്റെ ഇടയിലുള്ള ഈ സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് എന്നുള്ള കോളം കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഒരു കാര്യം ചെയ്യും, ആദ്യം വെറുതെ ഒന്ന് ഹോം ക്ലിക്ക് ചെയ്യ്. ഹോം ക്ലിക്ക് ചെയ്യ. ഓക്കെ, ഹോം ക്ലിക്ക് ചെയ്തോ? ഇനി അതിന്റെ ലാസ്റ്റിലുള്ള മീ ഇല്ലേ, മീ മീ ഓക്കേ, മീ പ്രൊഫൈൽ, അതിനകത്ത് വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യ്. വ്യൂ പ്രൊഫൈലിൽ ഓക്കെ. ഇപ്പൊ നമ്മള് ആഡ് പ്രൊഫൈൽ സെഷൻ അവിടെ അങ്ങോട്ട് പോണ്ട. ആഡ് പ്രൊഫൈൽ സെഷൻ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അങ്ങോട്ട് പോണ്ട, താഴോട്ട് വാ. ഓക്കെ, വന്നു. താഴോട്ട് വരുമ്പം എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് എന്താ കാണുന്നേ? എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് profile strength, education engine, experience, education engine, interest and കാണുന്നു. interest in between ആയിട്ട് skills and endorsement കാണുന്നില്ല. അത് ശരി, skills and endorsement കാണുന്നില്ല അല്ലേ? അതെ, education കഴിഞ്ഞിട്ട് interest ആണ് വരുന്നത്. ആഡ് profile session എടുത്തേ. ആഡ് profile session എടുത്തു, അതിനകത്ത് സ്കിൽ എടുത്തേ. നമ്മുടെ സ്കിൽസ് ആഡ് ചെയ്യണല്ലേ? ആ കുറച്ച് സ്കിൽസ് ആഡ് ചെയ്ത് വെച്ചോ, എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ? ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, എന്റെ ഇപ്പൊ ഞാൻ എന്റെ പേജില് എന്തെങ്കിലും കുറവുണ്ടോ? അത് എന്താണ് എന്റെ മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റുന്നത്? ഞാനൊരു സാമ്പിൾ പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കിയേ. ഇതുണ്ട്, എന്റെ പേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, കാണുന്നുണ്ട്.
ഇതില് നമുക്ക് ഞാൻ ഫോട്ടോ ഒന്നും പുറകിലൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇവിടെ ഇതിനകത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നമുക്ക് കമ്പനിയുടെ എന്തെങ്കിലും നമുക്ക് പ്രൊഫൈലോ പിക്ചറോ കൊടുക്കണമെങ്കിൽ ബാക്കിൽ കൊടുക്കാൻ കൊടുത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പേര്, നമ്മുടെ പൊസിഷൻ, നമ്മൾ എവിടെയാണ് ഉള്ളത്, നമുക്കിപ്പോ എത്ര കണക്ഷൻസ് നിലവിലുണ്ട്, നമ്മുടെ എബൌട്ട്, നമ്മൾ എന്താണോ കൊടുത്തത് ആ ബിഗിനിങ്ങില്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്, നമ്മള് ഏതൊക്കെയാണ് നമ്മളിതിന് മുമ്പ്, ഞാൻ ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. പല പല വലിയ വലിയ കമ്പനീസിൽ ഞാൻ നെറ്റ്വർക്കിൽ പോയിട്ട് ആ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്തിട്ട് അതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ മൊവാസലാത്ത്, ഖത്തർ ഫൗണ്ടേഷൻ, യു സി സി ഹോൾഡിംഗ്, ഇവരെന്തെങ്കിലുമൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ലിങ്ക്ഡിനിൽ നമ്മുടെ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന് അർത്ഥം നിലവില്. ഇൻട്രസ്റ്റ് വരെ കാര്യങ്ങളുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ലിങ്ക്ഡിനിൽ കാര്യങ്ങൾ ഇതുവരെ കാര്യങ്ങൾ ചെയ്ത് വന്ന് പോയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഫീച്ചേഡിലും ഈ ബാക്ക്ഗ്രൗണ്ടില് ഫീച്ചേഴ്സിലുള്ള ലിങ്ക്സും നമ്മുടെ മീഡിയാസും പ്രൊഫൈലും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാം. അതൊക്കെ എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കാണാൻ പറ്റും. ഞാനതൊന്നും കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് കമ്പനി ഇല്ല, ബിസിനസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൊടുത്തിട്ടില്ല. അതെല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് പൂർത്തിയാവും. പിന്നെ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാം. ലിങ്ക് നമുക്ക് ഇവിടുന്ന് മോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഡ് പ്രൊഫൈൽ സെഷന്റെ റൈറ്റ്സിൽ മോർ ഉണ്ട്, ഷെയർ പ്രൊഫൈൽ വയ മെസ്സേജ്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും. ഇതാണ് നമ്മുടെ ലിങ്ക്ഡിന്റെ ലിങ്ക്. ഇത് നമുക്ക് വേറെ ആർക്കെങ്കിലും വാട്സപ്പ് വഴിയോ എവിടെ വഴിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ വരാൻ പറ്റും, നമ്മളെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം, നമ്മള് നമ്മള് മീയില് പോയിട്ട് വ്യൂ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് വരും, നമ്മുടെ ലിങ്ക്ഡിന്റെ ഫസ്റ്റ് പേജ് വരും. അതിൽ ആഡ് പ്രൊഫൈൽ സെഷന്റെ സൈഡില് മോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. മോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഷെയർ പ്രൊഫൈൽ വയ മെസ്സേജ്, ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഷെയർ പ്രൊഫൈൽ വയ മെസ്സേജ് ആയിരിക്കും. അവിടെ വരെ എത്തിയോ? ഓക്കെ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ലിങ്ക് വരും, കണ്ടോ? താഴെ ഒരു ലിങ്ക് വരുന്നുണ്ടോ? യെസ്, www.linkedin. ഓക്കെ, ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, ഫൈൻ. ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. ഒരു മിനിറ്റ്, കമാൻഡ്. ഓക്കെ, എന്നിട്ട് അത് നമ്മൾക്ക് ആർക്കെങ്കിലും നമ്മൾ മെസ്സേജ് വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു കൊടുക്കുക. ഒരു മിനിറ്റ്. നമ്മളിങ്ങനെ ആർക്കെങ്കിലും വാട്സപ്പ് വഴി എന്റെ മൊബൈൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ വാട്സപ്പിൽ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് ഡയറക്റ്റ് നമ്മുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിലോട്ട് പോകും. കിട്ടിയോ? അവർക്ക് കിട്ടും. ആ, നമ്മൾ ആർക്കാണോ വാട്സപ്പ് അയച്ചു കൊടുക്കുന്നത് അവര് നമ്മുടെ ലിങ്ക് നമ്മുടെ പ്രൊഫൈലിലോട്ട് വരും. ഓക്കെ അല്ലേ? ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് ഉള്ള ആളായിരിക്കണം. ആ, ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ അവർക്ക് ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. അവർക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും, നമുക്ക് ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് ഇല്ലെങ്കിലും പ്രൊഫൈൽ കാണാൻ പറ്റും. അവർക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള
ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ഓക്കേ ഓക്കേ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്തതിൽ എല്ലാവർക്കും ഓൾ സ്റ്റാർ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? സ്റ്റാർ എല്ലാം കിട്ടിയിട്ടില്ലേ? കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഓക്കെ. ഓൾമോസ്റ്റ് ഓക്കെ ആണല്ലേ. ആരാണ് ആരാണ് നരേന്ദ്രൻ അവിടെ ഉണ്ടോ? നരേന്ദ്രൻ ഉണ്ടോ? എന്റത് ഞാൻ സ്റ്റാർ എവിടെയാണ് കാണുക എന്ന് മനസ്സിലായില്ല എനിക്ക്. നമ്മുടെ പ്രൊഫൈലില് നമ്മുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ സെക്ഷനിൽ പോയിട്ട് നമ്മൾ എല്ലാം ചെയ്താൽ മതി അല്ലേ? ഒരു കാര്യം ഒന്നുകൂടെ ജസ്റ്റ് ഞാൻ പറയാം, എവിടെയാ സ്റ്റാർ കാണുന്നതെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ആ ഹോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോ. ഹോം ഓക്കെ. ഹോം എന്നിട്ട് ആ മീ വ്യൂ പ്രൊഫൈൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തോ. മീയിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോയുടെ അടുത്ത് വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തോ. ക്ലിക്ക് ചെയ്തോ. അപ്പൊ നമ്മുടെ നോർമൽ പ്രൊഫൈൽ സെക്ഷൻ വന്നു. എന്നിട്ട് അത് താഴോട്ട് വരുമ്പം എബൌട്ട് ആദ്യം കാണുന്നത് എബൌട്ട് ആണ് താഴോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യുവർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു വരും. അവിടെ റൈറ്റ് സൈഡിൽ ഓൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടാവും. ഓൾ സ്റ്റാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ എബൌട്ടിന്റെ അല്ല, എബൌട്ടിന്റെ താഴെ എന്താ വരുന്ന അല്ലല്ലല്ല ഇൻട്രസ്റ്റിന്റെ ഒക്കെ മോളില്, എബൌട്ടിന്റെ എക്സ്പീരിയൻസിന്റെ ഒക്കെ മോളില് യുവർ ഡാഷ്ബോർഡ് കാണുന്നുണ്ടോ? യുവർ ഡാഷ്ബോർഡ് കാണുന്നുണ്ടോ? അതിന് അതിന്റെ ഓൾ സ്റ്റാർ ഉണ്ടെങ്കിൽ അതിനകത്തായിരിക്കും ഓൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഹലോ സാർ, ഡാഷ്ബോർഡിലായിരിക്കും വരുന്നത്. ആ പറഞ്ഞോ. ഹലോ സാർ, എന്റെ വന്നിട്ട് പ്രൊഫൈൽ പിക്ചർ കഴിഞ്ഞിട്ട് പി എൻ ഔഷാദ്, പിന്നെ എന്റെ ഇത് അത് കഴിഞ്ഞിട്ട് എബൌട്ട്, എബൌട്ടില് യൂട്യൂബ് ചാനലിന്റെ ലിങ്ക്, അതിന്റെ താഴെ ഫീച്ചേർഡ്, അതില് പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ നമ്മൾ ചാനൽ നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോയുടെ ഒരു യുവർ ഡാഷ്ബോർഡ് അതിനകത്ത് വരും. ഓൾ സ്റ്റാർ ഉണ്ടെങ്കിൽ ഓൾ സ്റ്റാർ ഉണ്ടെങ്കിൽ യുവർ ഡാഷ്ബോർഡിൽ ഡാഷ്ബോർഡിൽ ഹൂ വ്യൂഡ് യുവർ പ്രൊഫൈൽ, പിന്നെ അത് വൺ ആണ്, പിന്നെ ഇട്ടുള്ളത് ആർട്ടിക്കിൾ വ്യൂവേഴ്സ് സീറോ, സെർച്ച് അപ്പിയറൻസ് അതും സീറോ, അപ്പിയറൻസ് സീറോ. പിന്നെ അതിന്റെ താഴെ ഉള്ളത് പറയൂ സാറേ. പറഞ്ഞു. അതിന്റെ അവിടെ അതിനുള്ളിൽ തന്നെ യുവർ ഡാഷ്ബോർഡിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്താണ് ഈ ഓൾ സ്റ്റാർ വരുന്നത്. ഞാൻ മൊബൈലിൽ നിന്നാണോ കമ്പ്യൂട്ടറിൽ നിന്നാണോ? കമ്പ്യൂട്ടറിലാണ്. പക്ഷെ ഞാന് പിന്നെ ക്ലിക്ക് ചെയ്തപ്പോ ഓൾ സ്റ്റാർ എന്ന് വന്നിരുന്നു, പക്ഷെ ഇതിലൊന്നും കാണുന്നില്ല. കാണാൻ പറ്റുന്നില്ല അല്ലേ? ഒരു മിനിറ്റ്, ഞാന് മൊബൈൽ ചിലപ്പോ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മൊബൈലിലും എനിക്ക് കിട്ടുന്നുണ്ട്, യുവർ ഡാഷ്ബോർഡില് ഓൾ സ്റ്റാർ തന്നെ വരുന്നുണ്ട്. അതിനകത്ത് കാണുന്നില്ല അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, വേറെ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ്, അത് കാണാൻ വേണ്ടിട്ട് അതെ. അപ്പൊ അത് ഓൾ സ്റ്റാർ ഉണ്ടാവും എന്തായാലും. ഓൾ സ്റ്റാർ പ്രോസസ്സിംഗിൽ വരുമായിരിക്കും, നാളെ വരുമായിരിക്കും, നാളത്തേക്ക് വരുമായിരിക്കും ചില കാര്യങ്ങൾ. സാലറി, സാലറി ഇൻസൈറ്റ്സ് അതെന്താ സാറേ? അത് അതായത് യുവർ ഡാഷ്ബോർഡിന്റെ താഴത്ത് പറഞ്ഞോ. പ്രൈവറ്റ് ടു യു, ഒന്നിലെ ഹൂസ് വ്യൂവിടെ യുവർ പ്രൊഫൈല്, പിന്നെ ആർട്ടിക്കിൾ വ്യൂസ്, സെർച്ചിലെ അപ്പിയറൻസ്, അതിന്റെ താഴെ സാലറി ഇൻസൈറ്റ്സ്. സാലറി ഇൻസൈറ്റ്സ് ഡാഷ്ബോർഡിനകത്ത് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് സാറേ. ഒരു മിനിറ്റ് നോക്കട്ടെ. സാലറി ഇൻസൈറ്റ്സ്, സി ഹൗ യു യുവർ സാലറി കംപ്രസ് ടു അതേഴ്സ് കമ്മ്യൂണിറ്റി.
സാലറി കംപ്രസ്ഡും അതേ സംബന്ധിച്ച് സേവ് ഇൻട്രസ്റ്റിംഗ് മറ്റേ ഞാൻ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ലാപ്പിലാ സാറേ? ലാപ്പിലാണ് അല്ലേ? ലാപ്പില് ലാപ്പ് ഇതിനകത്ത് കാണുന്നില്ല. അതില് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴല്ലോ സാറേ. അതില് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഇത് വന്നിട്ട് വേറൊരു സി ഇഫ് യു ആർ ബീയിങ് പെയ്ഡ് ലൈക്ക് അതർ പ്രൊഫഷണൽസ് സബ്മിറ്റ് യുവർ ഇൻഫർമേഷൻ ടു സി തൗസൻഡ് ഓഫ് സാലറീസ് ആൻഡ് ഗെറ്റ് പ്രൊഫഷണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നും പറഞ്ഞിട്ട് താഴെ ഒരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഈ ഫീച്ചേർഡിൽ എന്തെങ്കിലും ലിങ്ക് വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ലിങ്ക് വീഡിയോ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുത്തു. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത് വന്നത്. ഞാൻ അത് കൊടുത്തിട്ടില്ല, എനിക്ക് യൂട്യൂബിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ലിങ്ക് കൊടുത്തിട്ടില്ല. വേറെ എന്തെങ്കിലും കമ്പനിയുടെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു ചോദിക്കുന്നുണ്ട്. ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോ വാട്ട് ഈസ് യുവർ മോസ്റ്റ് റീസന്റ് പൊസിഷൻ? സെയിൽസ് മാനേജർ ആണ് ഞാൻ കൊടുത്തത്. എന്റെ കമ്പനി നെയിമില് വരുന്നുണ്ട് ഡിസ്കോ. പിന്നെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ അത് അതൊരു ഡിപ്പെൻഡ് നമ്മൾ അത് ഫില്ല് ചെയ്തതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് സാധാരണ ആ പൊസിഷനിൽ ഇത്ര സാലറി നിങ്ങളുടെ സ്ഥലത്ത് കിട്ടും. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു ജനറൽ മാനേജറിന്റെ സാലറി ഏകദേശം ഇത്രയാണ്, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. ആ ആ ഒരു ഡീറ്റെയിൽസിന് വേണ്ടിട്ട് അത് വലിയ കാര്യമാണ്. അത് 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 വലിയ കാര്യാക്കണ്ട. അതിപ്പം ചിലപ്പോ എനിക്ക് വന്നിട്ട് പോയിട്ടുണ്ടാവും, നേരത്തെ വന്നിട്ട് പോയിട്ടുണ്ടാവും. അത് വലിയ കാര്യാക്കണ്ട കേട്ടാ. അതില് വലിയ കാര്യമില്ല. നമ്മള് മെയിനായിട്ട് ആഡ് പ്രൊഫൈൽ സെഷനിൽ മാക്സിമം നമുക്ക് ഫില്ലപ്പ് ചെയ്ത് വെക്കാൻ നോക്കാം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ലിങ്ക്ഡിന്റെ ഇൻഫർമേഷൻസ്. നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് എല്ലാം ഇതിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്ഥലത്ത് നമ്മൾ കൊടുത്തു വെക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാവുക. വേറെ ആൾക്കാർക്ക് നമ്മൾ എളുപ്പത്തിൽ കാണാൻ പറ്റുക. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മള് പിന്നെ ആ ഓൾ സ്റ്റാർ എന്ന് പറഞ്ഞ് ആദ്യം കിടന്നത് നമ്മുടെ ഇതിൽ ഇല്ല. ഓൾ സ്റ്റാർ വന്നിട്ട് പോയി. അത് ചിലപ്പോ വന്നിട്ട് പോവായിരിക്കും. നാളെ മറ്റേ ചിലപ്പോ വീണ്ടും വിസിബിൾ ആവുമായിരിക്കും. ഓക്കെ സാറേ, വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ കേട്ടോ. നമ്മുടെ പ്രൊഫൈൽ പിക്ചറിന്റെ മുകളില് ബിൽഡ് യുവർ നെറ്റ്വർക്ക്, കണക്ഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ ആൾക്കാരെ കണക്ട്. നമ്മൾ ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അയാളുടെ കണക്ഷൻസ് നമുക്ക് വീണ്ടും വേറെ സെക്കൻഡ് ഡിഗ്രി കണക്ഷൻസ് കാണാൻ പറ്റും. ഇപ്പൊ ഇതിൽ കിടക്കണമെന്ന് വെച്ചാല് ബിൽഡ് യുവർ നെറ്റ്വർക്ക് റൗണ്ടില് എട്ടാണ് കിടക്കുന്നത്. എട്ട് പേര് ഇപ്പൊ നിലവിൽ കണക്ഷൻ ആയിട്ടുണ്ട്. എട്ട് പേർ കണക്ഷൻ ആക്കാൻ പറ്റും. ആ അതെ അതെ, അതിൽ കൂടുതൽ പേരെ നമുക്ക് കണക്ഷൻ ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ റൈറ്റ് സൈഡില് personalize your feed, never miss you community talking about your interest views, 5 hashtags to start. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും ഇതിനകത്ത്. അത് നമ്മളെ നെറ്റ്വർക്കിൽ ഇപ്പൊ നമ്മള് ഇപ്പം ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. മൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. ഇത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടും. അവരെന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നോട്ടിഫിക്കേഷനിൽ ഇൻഫർമേഷൻ വരും. ഇപ്പൊ ഞാനിപ്പോ ദുബായ് റിക്രൂട്ട്മെന്റ് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ദുബായ് റിക്രൂട്ട്മെന്റിന് എന്തെങ്കിലും ഇൻഫർമേഷൻ അവർ പോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഇട്ടു, അപ്പൊ എനിക്ക് നോട്ടിഫിക്കേഷനിൽ മെസ്സേജ് വരും, യു ഹാവ് എ ജോബ് ഓപ്പർച്യൂണിറ്റി ഫ്രം ദുബായ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിലൊക്കെ ജോയിൻ ചെയ്ത് വെക്കണേ.
ഓക്കെ ഓക്കെ സാറേ, അപ്പൊ ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ കേട്ടോ. ഞാന് ഇന്റീരിയർ കൺസ്ട്രക്ഷൻ ആണ്, ഹോം ഇന്റീരിയർ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഹാർഡ്വെയർ ഹാർഡ്വെയർ ബിസിനസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ലിങ്ക് ഇതുവഴി നമുക്ക് എൻക്വയറീസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ വീട് പണിയുന്നവരുടെ ഇന്റീരിയറിന്റെ എൻക്വയറീസ് അതുപോലെ തന്നെ ഹാർഡ്വെയറിന്റെ എൻക്വയറീസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് എന്താണ് സാറേ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. കണക്ഷൻ ഉണ്ട്, നമുക്ക് മാക്സിമം കണക്ഷൻ. ഇപ്പൊ ഞാനിപ്പം മെയിൻ ആയിട്ട് ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് അത്ര കണക്ഷൻ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് 103 കണക്ഷൻസേ ഉള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഫേസ്ബുക്കിൽ ചിലപ്പോ 1000 കണക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ മാക്സിമം കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ കണക്ഷൻസിലുള്ള ആൾക്കാർക്ക് നമ്മൾ എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഈ കണക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് സാറേ? ഇതില് കണക്ഷൻ ഉണ്ടാക്കാൻ നമ്മളിപ്പോ ഒരാളുടെ കണക്ഷൻ, നമ്മളിപ്പോ 8 കണക്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ നാളെ നമ്മള് ഈ മെയിൻ നെറ്റ്വർക്കിൽ നോക്കുമ്പോൾ അവിടെ കൂടുതൽ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതില് ഒപ്പം ആ ഒരാളുടെ കണക്ഷന്റെ പല സെക്കൻഡ് ഡിഗ്രി കണക്ഷൻസ് നമുക്ക് കാണിക്കും അവിടെ. അപ്പൊ അവരിലോട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് കൂട്ടി 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 കൊണ്ടുപോകാൻ പറ്റും. ഡെയിലി ഫോളോ അപ്പ് ചെയ്ത് പോവാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് കണക്ഷൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും. ഹലോ സാറേ, സാറേ സാറിന്റെ മെയിൽ ഐ ഡി ഒന്ന് തരുമോ? സാറേ സാറിന്റെ മെയിൽ ഐ ഡി ഒന്ന് പറയൂ. മെയിൽ ഐ ഡിയാ, ഒരു മിനിറ്റ്. ചാറ്റിൽ എഴുതാവേ. ഈ ഇന്ന് ആർക്കെങ്കിലും ഓൾ സ്റ്റാർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ നിലവിൽ? ഇപ്പം ലാഗിങ് ആയിട്ട് സി ബി ജോസഫ് എന്നുള്ളത് സാറിന്റെ ഫോൺ നമ്പർ ആണോ? ആ അതെ അതെ അതെ, എന്റെ ഫോൺ നമ്പർ ആണ് അത്. ഓക്കെ സാറേ, താങ്ക് യു. നമുക്ക് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ സംസാരിക്കാം. ഓക്കെ ഓക്കെ സാറേ, താങ്ക് യു താങ്ക് യു. എന്താണ് പേര്? എന്താണ് സ്ക്രീനിൽ ഇപ്പൊ കാണുന്നത്? സ്ക്രീനിലുണ്ട്. ഒരു മിനിറ്റ്. എവിടെ എവിടെയാണ് എവിടെയാണ് ഫസ്റ്റ് കാണുന്നത്? സിറാക്ക്. ഏറ്റവും അഭിലാഷ് പണിക്കറ? അല്ല, സിറാക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. എന്റെ മെസ്സേജ് വന്നോ? നോക്കിയ ജസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ടോ? മെസ്സേജിംഗിൽ ഉണ്ടാവും, മെസ്സേജിംഗിൽ ഉണ്ടാവും. കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓസോൺ ടെക്നോളജി, കെമിക്കൽ ഫ്രീ ടെക്നോളജി, മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഫോർവേഡ് ആണല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങില് നന്നായിട്ടുണ്ട്. ആ ഫീച്ചേർഡ് അതിന്റെ ഫേസ്ബുക്ക് പേജ്. ഓ വെരി ഗുഡ്. എഡ്യൂക്കേഷൻ ഓക്കെ. സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്, ബിസിനസ് സ്ട്രാറ്റജി, ഇൻട്രസ്റ്റ്. വെരി ഗുഡ്, നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിലാണെങ്കിൽ നേരത്തെ ഉള്ളതാണോ ഇത്? ഓ വെരി ഗുഡ്. ഓ ഇത്രയും സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഇരുന്നിട്ടൊന്ന് വെറുതെ നോക്കിയാൽ മതി. ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓ വെരി നൈസ്, വെരി വണ്ടർഫുൾ പേജ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. കേറിപ്പോക്കോളൂ, കേറിപ്പോക്കോളൂ. നാളെ മുതലൊക്കെ പതുക്കെ കണക്ഷൻ വരാൻ തുടങ്ങും. ഹലോ മേധാ, ഇപ്പൊ ഇത് മറ്റേ ബ്രോഷർ ആണോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്? അതെ, ഇത് ഞാൻ ഫേസ്ബുക്കിന് വേണ്ടി മറ്റേ ഇതില് എടുത്ത. ബ്രോഷർ നമ്മൾ എങ്ങനെയാ ആഡ് ചെയ്യുന്നത്? അതാ അതിന് ആഡ് ചെയ്തത് ഒരു മറ്റേ നമ്മളെ ഫ്ലെക്സ് അടിക്കുന്നില്ലേ? അല്ല, ബ്രോഷറിന്റെ കയ്യിലുണ്ട്.
ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണ എങ്ങനെയാ? അതിനെ നിങ്ങളെ ഇതില് പോവുക ഫസ്റ്റ്, ഏതില്? നമ്മുടെ പ്രൊഫൈലിൽ പോവുക, അവിടെ വ്യൂ പ്രൊഫൈലിൽ അവിടെ ടച്ച് ചെയ്യുമ്പോഴേക്കും പ്രൊഫൈലില് ആഡ് പ്രൊഫൈൽ സെക്ഷൻ. ആ അതെ, അത് സിമ്പിൾ ആണ്. ഓക്കെ, എന്നിട്ട് ഡയലി ഫോട്ടോ ഇതിനകത്ത് കാണും, എന്നിട്ട് ഫോട്ടോ എടുക്കാം. മീഡിയയില് നമുക്ക് ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിന്റെ ലിങ്ക് വല്ലതാണ് ഇടണമെങ്കിൽ, യൂട്യൂബിന്റെ ലിങ്ക് ആണെങ്കിൽ ഇവിടെ ലിങ്കില് നമുക്ക് ചെയ്യാം. ഫീച്ചേർഡിൽ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട്, പോസ്റ്റ്, ആർട്ടിക്കിൾ, ലിങ്ക്, മീഡിയ. ഈ ലാസ്റ്റത്തെ രണ്ടാണ് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്നത്, ലിങ്ക് ആൻഡ് മീഡിയ. അതന്നെ ആഡ് പ്രൊഫൈൽ സെക്ഷനില് ഫീച്ചേർഡ് മൂന്നാമത്തെ ഓപ്ഷൻ. അതില് മൂന്നാമത്തെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ താഴെ ലിങ്ക്, മീഡിയ ഉണ്ടാവും. ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിങ്ക് കൊടുക്കണമെങ്കിൽ മീഡിയ, എന്തെങ്കിലും ഫോട്ടോയോ നമുക്ക് എന്തെങ്കിലും പ്രൊഫൈലോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനകത്ത് ഇടാൻ പറ്റും. പോസ്റ്റ് എന്താ സാർ പറഞ്ഞ? പോസ്റ്റ് എന്തെയാ? പോസ്റ്റ് നമ്മൾ ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചെയ്യാം. നമ്മളിപ്പം ഹോമിൽ വരിക, ഹോമിൽ വന്നോ? ഹോമിൽ വരുമ്പോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫോട്ടോ ഇടുവോ, നമ്മൾ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യുവോ, നമ്മുടെ കമ്പനീന്റെ പേരോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും റെസിപ്പിന്റെയോ, അതെന്തായാലും നമുക്ക് ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ ഇടാം. നമ്മൾ ഈ പോസ്റ്റ് വരുന്ന അനുസരിച്ചായിരിക്കും. ആ അതെ അതെ അതെ, സ്റ്റാർട്ടപ്പ് പോസ്റ്റ് അവിടെ നമുക്ക് ഇടാം. അപ്പൊ അത് വരുന്നതനുസരിച്ച് അവിടെ ആ താഴെ നമുക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് എന്താണ് ഈ വ്യൂ പ്രൊഫൈലിൽ. നമ്മൾ ആ ഇതില് ആഡ് പ്രൊഫൈൽ സെഷനിലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാല് നമുക്കത് കാണാൻ പറ്റും, നമ്മൾ ഇട്ട പോസ്റ്റുകളൊക്കെ. ഇതുണ്ടോ പോസ്റ്റ്, ഷോ കണ്ടന്റ് പോസ്റ്റ് ടു ലിങ്ക്, നമ്മൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അതുകൊണ്ടോ അത് കാണാൻ വേണ്ടി നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ്, അപ്പൊ നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ പോസ്റ്റ് വഴി ഇട്ടാ മതി. ഈ ഹോമിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഓരോ ദിവസം വേണമെങ്കിൽ ഓരോരോ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും പോസ്റ്റുകൾ, കമ്പനിയുടെ ഫോട്ടോസോ വീഡിയോസോ കമ്പനിയുടെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷനോ അതൊക്കെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അപ്പൊ ആൾക്കാര് കൊടുത്തില്ല, അതുകൊണ്ട് പിന്നെ അതിൽ ഞാൻ ഇന്റർവ്യൂ ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ നിലവില് എന്റെ ചാനൽ ബൂസ്റ്റ് ചെയ്യാണ് എന്റെ ലക്ഷ്യം. അതെ, ചാനൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നാമത് കണക്ഷൻ വർദ്ധിപ്പിക്കണം, നമുക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ നമുക്ക് കണക്ഷൻസ് മാക്സിമം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടുതൽ ഇത് പറഞ്ഞില്ലേ, മൈ നെറ്റ്വർക്കില് ഇങ്ങനെയുള്ള വേറെ ഉള്ള പല കമ്പനികൾ ഉണ്ടാവില്ലേ, അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ടപ്പ് പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അവര് ടൈപ്പ് ചെയ്യുന്ന എന്തെങ്കിലും നമ്മുടെ ലിങ്കിൽ ഉണ്ടെങ്കിൽ, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, വേർഡ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കാണാൻ പറ്റും. ആദ്യം നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാകും, നമുക്ക് എന്ത് വേണമെങ്കിൽ ആ പിക്ചറും ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം, ആർട്ടിക്കിൾ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മള് ഫേസ്ബുക്ക് മാതിരി തന്നെ ഇവിടെ നമ്മൾക്ക് അത് വിസിബിൾ ആവും. നമുക്ക് എത്ര ഫ്യൂച്ചേർഡിലോ അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ജോലി വേണ്ട, മറ്റൊന്നും വേണ്ട, അപ്പൊ ഞാൻ അത് മതി ഫ്യൂച്ചേർഡില് ജോബില് നോക്കണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളത് നോക്കിയാ മതി. ആ കൂടുതൽ ജോബിൽ വേണ്ട ആൾക്കാർക്കാണ് ഈ മൂന്നാമത്തെ സെഷൻ. അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള ഒരു താല്പര്യം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് കൂടുതൽ നെറ്റ്വർക്ക്, കൂടുതൽ ആൾക്കാരായിട്ടൊക്കെ കണക്ഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വേറെ ഉള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയൊക്കെ ഒന്ന് ഇതിനകത്തൊന്ന് കണക്ട് ചെയ്ത് വെച്ചോ. അപ്പം ചിലപ്പോ അതിനകത്തുള്ള കോണ്ടാക്ട്സ് നിങ്ങൾക്ക് ചിലപ്പം ഫ്രണ്ട്സ് ആയിട്ട് ഓപ്ഷൻ വരും ലേറ്റർ. അതെങ്ങനെയാണ് സാർ, ആ ലെവലിലുള്ളവരെ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുന്നത്? നമ്മള് ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ സ്ഥലമില്ലേ, നെറ്റ്വർക്ക്, മൈ നെറ്റ്വർക്കില്ലേ, മൈ നെറ്റ്വർക്കില് നമുക്ക് താഴെ വരുമ്പം കുറെ ഗ്രൂപ്സ് യു മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ഗ്രൂപ്സ് യു മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ,
അപ്പൊ ഇതിനു മുമ്പ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനുള്ളിൽ ഉണ്ടാവും, അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അതിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും കാണാൻ പറ്റും. അപ്പം അപ്പം അവരെ നമ്മൾ കണക്ട് ചെയ്ത് അവരെ നമ്മൾ ഫ്രണ്ട് ആക്കി വെച്ചു കഴിഞ്ഞാല് അവരുടെ കണക്ഷൻസിന് നമ്മളെ എളുപ്പത്തിൽ കാണാൻ പറ്റും. നമ്മളെ ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രി കണക്ഷൻ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. സെർച്ച് എല്ലാം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, എവിടെ പോയാലും സെർച്ച് റൈറ്റ്സ് സെർച്ച് ഉണ്ടാവും. നോർമലി മൈ നെറ്റ്വർക്കിൽ പോയി പോയി കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് വരുന്നത്, ആ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുകയും അല്ലെങ്കിൽ ആ കുറെ കണക്ഷൻ ഉള്ള ഒത്തിരി വലിയ വലിയ ആൾക്കാരുണ്ടാവും, അവരുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വലിയ വലിയ പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാരെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി കണക്ഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അവർക്ക് നമ്മളെ എളുപ്പത്തിൽ കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട ആൾക്കാർക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പം കാണാൻ പറ്റുന്ന വരത്തില്ല. ഏറ്റവും ആദ്യം ഫസ്റ്റ് ഡിഗ്രിയാ വരുന്നത്. അപ്പൊ എത്ര കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കുക അത്രയും പേർക്ക്. ഈ ഫേസ്ബുക്ക് മാതിരി തന്നെ നമ്മുടെ ഫ്രണ്ട്സിനല്ലേ നമ്മളെ ആദ്യം നമ്മുടെ പോസ്റ്റ് ഒക്കെ കാണാൻ പറ്റുന്നത്, പിന്നെ അവര് ഷെയർ ചെയ്താലല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ഹലോ സർ, ഒരു സംശയമുണ്ട്. ഹലോ, ആ പറഞ്ഞു പറഞ്ഞു സർ. ഇപ്പൊ ഞമ്മോ ബിൽഡ് യുവർ നെറ്റ്വർക്ക് വരുന്നുണ്ട്, അതില് സിക്സ് കണക്ഷൻ ആസ് ബിഗർ നെറ്റ്വർക്ക് എന്ന് കാണിക്കുന്നത്, എന്താ സംഭവം? ബിഗ് നെറ്റ്വർക്ക് കണക്ഷൻ ചെയ്തു അപ്പൊ മോർ ഓപ്ഷൻ വരും. നെറ്റ്വർക്ക് ബിഗ് ആക്കാൻ വേണ്ടിട്ട് ഇന്ന് മുതലേ ട്രൈ ചെയ്തോ? അപ്പൊ അവരുടെ കണക്ഷൻസ് നമുക്ക് വേറെ കണക്ഷൻ ആയിട്ട് നമുക്ക് ഓപ്ഷൻ വരും. അപ്പൊ കണക്ട് ചെയ്ത് വെക്കും. ഇപ്പോ ഇത് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടാവും, അതിനകത്ത് പേജസ് ഉണ്ടാവും, അതിനകത്ത് ഒത്തിരി ഉണ്ടാവും. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഞാനിപ്പോ നെറ്റ്വർക്ക് അടിക്കുമ്പം ആദ്യം വന്ന പേജ് തന്നെ ആയിരിക്കണം എന്നില്ല പിന്നെ വരുന്നത്. ഇപ്പം ഡയറക്റ്റ് കണ്ട ആൾക്കാരുടെ പേരാണ് മുകളിൽ വരുന്നത്, അത് കഴിഞ്ഞിട്ട് പേജസ് ആണ് വരുന്നത്, കണ്ട പേജസ് ആണ് വീണ്ടും ആൾക്കാരുടെ പേരുകളാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി കണക്ഷൻ, ആറ് പേര് ഫസ്റ്റ് ഡിഗ്രി കണക്ഷനിൽ ഉണ്ടാവും. കണക്ഷൻസിലാണോ കാണിക്കുന്നത്? ബിൽഡ് യുവർ നെറ്റ്വർക്കിലാണ് കാണിക്കുന്നത്. അപ്പം ബിൽഡ് യുവർ നെറ്റ്വർക്ക് ആണെങ്കിൽ ആ സിക്സ് പേരെ ഓൾറെഡി കണക്ഷൻ ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിക്കണം. കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ആറ് പേരെ കണക്ഷൻ ആക്കിക്കോ, അവരായിരിക്കും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കണക്ഷൻസ്. നമ്മുടെ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ഇമെയിലൊക്കെ മുഖാന്തരം, ഇമെയിലൊക്കെ വഴി. അപ്പൊ അവരുമായിട്ട് ആദ്യം തന്നെ കണക്ട് ചെയ്ത് പൊക്കോ, അങ്ങനെയാണ് കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ സർ, ഇതിൽ പേജിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? പേജസ് നമുക്ക് കാണിക്കാം, പേജസ് നമുക്ക് കാണിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് സാറിന് വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ലേ? സാറിന് വിശക്കുന്നില്ലേ? ആ 10 മണി, അത് 10 മണി കഴിഞ്ഞല്ലേ, 11 മണി ആയോ? എനിക്ക് ബ്രേക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും ആർക്കെയും വേണോന്തോ? നമ്മുടെ കേരള ഇന്ത്യയിലുള്ള ഇത് സാറിന്റെ സ്ഥലം? ഞാനിപ്പോ ഖത്തറിലാണുള്ളത്. കണ്ണൂര്. കണ്ണൂർ അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ഔഷാദ് പെരുമ്പാവൂരാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം, രാവിലെ മുതലായില്ലേ. ജസ്റ്റ് ഒരു കാര്യം, നമ്മള് ഹോമിൽ പോയി കഴിയുമ്പം, ഹോമിൽ വന്നില്ലേ, ഹോമിൽ താഴെ ഇങ്ങനെ എന്റെ സ്ക്രീൻ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണക്ഷൻ ഗ്രോ യുവർ നെറ്റ്വർക്ക്, ഇപ്പം അവർ പറഞ്ഞ പോലെ ടു ഹൂ യു വീഡിയോ പ്രൊഫൈൽ അങ്ങോട്ടുണ്ടാവും.
പിന്നെ സേവ്ഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരും. പിന്നെ ഗ്രൂപ്പ്സ്, ഇവന്റ്സ്, ഫോളോഡ്, ഹാഷ്ടാഗ്, ഡിസ്കവർ പോലെ. ഇതിൽ ഗ്രൂപ്പ്സിൽ നമുക്ക് എന്തെങ്കിലും കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ക്രിയേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇപ്പം അൽസാജർ, എന്റെ കമ്പനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അൽസാജറൽ കോൺട്രാക്ടിങ്. അതൊരു ഒരു പേജ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഗ്രൂപ്പ് നെയിം, നമുക്കൊരു കമ്പനിയുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് അത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കണക്ഷൻ പോലെ തന്നെ ആൾക്കാർക്ക് അത് ഗ്രൂപ്പ്സിൽ കാണാൻ പറ്റും, അതിനകത്ത് ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ കണക്ട് എന്ന് കാണിക്കും, ഗ്രൂപ്പ് ആണെങ്കിൽ ജോയിൻ എന്ന് കാണിക്കും. പിടി, അപ്പൊ അതിന്റെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് 3 ഇൻഡസ്ട്രി ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ ആഡ് ചെയ്ത് നോക്കി, ഇതൊക്കെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ അപ്പം കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാകും നമ്മുടെ കമ്പനിയിലോട്ട്. അപ്പം ജസ്റ്റ് കണക്ഷൻ മാത്രമല്ല, നമ്മുടെ കമ്പനിയിലും നമ്മുടെ ഒരു പേരിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്ന ആദ്യം. അപ്പൊ അതിനുള്ളിൽ തന്നെ നമ്മൾ പേജ് ഉണ്ട്.